എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരു അഞ്ചര വർഷത്തിൽ ആദ്യമായിട്ടാണ്, അഞ്ചര വർഷം പരിഗണിച്ചാൽ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ ഈ ഹാളിൽ ഒരിക്കൽ കൂടി വരുന്നത്. 2010 മാർച്ചാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാസികനായ ദൈവത്തിൻ്റെ ആദ്യത്തെ ക്ലാസ് ഈ ഹാളിൽ വെച്ച്. ശേഷം ഒരു 100 or 103 പരിപാടി എങ്ങനെ നാസികനായ ദൈവത്തിൻ്റെ മാത്രം നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി വരാനും ഇവിടെ സംസാരിക്കാനും അവസരം തന്ന എൻ്റെ സംഘാടകരോട് എൻ്റെ നന്ദി ആദ്യമായി അറിയിക്കുന്നു. മതം കൊണ്ട് ശിഥിലമാക്കപ്പെട്ട ഒരു ലോകത്തിന് വലിയ ആശ്വാസം നൽകുന്ന ജോലി നിർവഹിക്കുന്ന ഒരു സ്ഥാപനമാണ് മതം എന്നുള്ളത്. ഇംഗ്ലീഷിൽ നമ്മൾ പറയാറുണ്ട്, റിലീജിയൻ ഈസ് എ സോളസ് ഫോർ ദ വേൾഡ് ദാറ്റ് ഈസ് ടോൺ എ പാർട്ട് ബൈ റിലീജിയൻ. മതം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വ്യാപൃതമായിട്ടുള്ള ഒരു സ്ഥാപനം. നിങ്ങളുടെ കയ്യിൽ ഉള്ള ഒരു വിലയേറിയ ഒരു രത്നം പതിപ്പിച്ച ഒരു മോതിരം നിങ്ങളൊരു പൊട്ടക്കണത്തിൽ കൊണ്ടിട്ടിട്ട് നിങ്ങൾ വെള്ളം പറ്റിച്ചും ആളെ ഇറക്കി അത് തപ്പിയെടുത്തിട്ട് ആ അത് എൻ്റെ മോതിരം എൻ്റെ മോതിരം എന്ന് പറയുന്ന ഒരു ആശ്വാസം പലപ്പോഴും മതം നൽകാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കാലിലേക്ക് ഒരു കോടാലി എടുത്തിട്ടിട്ട് അതുണ്ടാക്കുന്ന മുറിവ് നക്കിയും തോത്തിയും മരുന്നും ലേപനങ്ങളും ഒക്കെ ആയിട്ട് കരിച്ചെടുക്കുന്ന ഒരു രീതിയുണ്ട്. പലപ്പോഴും മതം നൽകുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇല്ലാത്ത ഒന്നുണ്ടാക്കിയതിന് ശേഷം അത് പരിഹരിക്കലാണ് എന്നുള്ളതാണ് ഏറ്റവും മിതമായ ഭാഷയിൽ പറഞ്ഞ സംഭവിക്കുന്നത്. ഇസ്ലാമോഫോബിയ എന്നുള്ള വാക്ക് ഞാൻ ഒരു 8 or 10 points എൻ്റെ ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് പറയാം എന്ന് കരുതുകയാണ്. എന്താണ് ഇസ്ലാമോഫോബിയ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, അതൊരു മതമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന രണ്ടാമത്തെ മതമാണ്. 1.6 billion പീപ്പിൾ എന്നാണ് പറയുക, 1.5 billion പീപ്പിൾ. ഇസ്ലാമോഫോബിയ എന്നുള്ള വാക്ക് നിങ്ങൾ ഡിക്ഷണറികളിലൊക്കെ പരതി നോക്കിക്കഴിഞ്ഞാൽ പല പല നിർവചനങ്ങൾ കാണാൻ സാധിക്കും. അതിൽ ഞാൻ കണ്ട ഒരു പൊതുവായ നിർവചനം, ഇറ്റ്സ് എ പ്രിജുഡീസ് എഗെയിൻസ്റ്റ് ഹേറ്റഡ് ഫോർ ആൻഡ് ഫിയർ ഓഫ് ഇസ്ലാം ഓർ മുസ്ലിം. പ്രിജുഡീസ് എഗെയിൻസ്റ്റ് ഹേറ്റഡ് ഫോർ ആൻഡ് ഫിയർ ഓഫ് ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു മുൻവിധി, അല്ലെങ്കിൽ അവരോടുള്ള ഒരു വെറുപ്പ്, അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഒരു ഭയം. ഇതാണ് ഒരു പൊതുവായ ഡെഫിനിഷൻ. ഈ പൊതുവായ ഡെഫിനിഷന്റെ സാധുത പരിശോധിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഇതിൽ ആദ്യം പറയുന്നത് പ്രിജുഡീസ് അഗെയിൻസ്റ്റ് എന്നുള്ളതാണ്, മുൻവിധി. മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ ഒരു മുൻവിധി പൊതുവിൽ പൊതുസമൂഹത്തും ലോകത്തെമ്പാടും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ മുൻവിധി എന്നുള്ള വാക്ക് ഫോബിയ എന്നുള്ള രണ്ടാം ഭാഗം, ഫോബിയ എന്ന് പറഞ്ഞാൽ അൺഡ്യൂ ഓർ അൺനെസസറി ഡ്രഡ് ഓർ ഫിയർ ഫോർ സംതിങ്, എന്തിനോടെങ്കിലുമുള്ള അകാരണമായ ഭയം അല്ലെങ്കിൽ വിഭ്രാന്തി, അനിഷ്ടം എന്നുള്ളതാണ് ഫോബിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു നോർമലായിട്ടുള്ള ഒരു വ്യക്തിക്ക് ശരാശരി 4.2 ഫോബിയയും 3.6 മേനിയും ഉണ്ടായിരിക്കും എന്ന് പണ്ടിരിക്കുക ഒരാൾ തമാശയായിട്ട് പറഞ്ഞു. തമാശയാണ് കേട്ടോ, അങ്ങനെ ഡിവൈഡ് ചെയ്യാനൊന്നും പറ്റും. എനിക്ക് പല പല ഫോബിയകളുണ്ട്, നിങ്ങൾക്കും ഉണ്ടാവും പല പല ഫോബികൾ. പാറ്റയെ കണ്ട് അയ്യോ പാറ്റ എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വേറെ ആൾ ചോദിക്കും പാറ്റയോ, അയാൾക്കത്രയേ ഉള്ളൂ, അയാൾക്കത്ര വിഷയമല്ല. പണ്ടൊരിക്കൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ റഹ്മാന്റെ സിനിമ കൊല്ലം അർച്ചനയിലോ ആരാധനയിലോ ഓടുന്ന ഒരു കാലം, എൻ്റെ കൂടെ പഠിക്കുന്ന ഒരാൾ അവൻ റഹ്മാന്റെ വലിയ ഫാനാണ്. അവൻ പറഞ്ഞ് നീ ഒന്ന് വന്ന് കണ്ടു നോക്കണം, അവൻ ഭയങ്കര ഡാൻസാണ്, അതാണ് ഇതാണ്. അവൻ ടിക്കറ്റ് എടുത്തരാന്നും പറഞ്ഞു. അപ്പോൾ ടിക്കറ്റ് എടുത്തരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളും പോയി അവിടെ. 1.5 രൂപയുടെ ടിക്കറ്റ് ഒരു ഇതുണ്ട്, 85 കഥേനെയാണ്. പക്ഷെ അത് ഒരു ഗുഹ പോലെയാണ്, ഇത്രേ പറ്റുള്ളൂ, ഇത്രയും നാരമാണ് സാധനം. അപ്പം നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാനും പറ്റത്തില്ല. അപ്പം ആദ്യം ഞങ്ങൾ ചെന്നപ്പോൾ ഞാൻ പുറത്താണ് നിൽക്കുന്നത്, അകത്ത് കയറി, ഗുഹയിൽ കയറിയിട്ടില്ല. കുറേ കഴിഞ്ഞപ്പോൾ 2 മണിക്കാണ്
ഷോ തുടങ്ങി. ഒരു മണിയായപ്പോഴേ ക്യൂവിൽ ആളിങ്ങനെ ഭയങ്കരമായിട്ട് നിന്നു. എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഞാൻ നിന്നു. അല്ലാതെ ഞാൻ നിൽക്കേണ്ട കാര്യമില്ല, അവൻ ടിക്കറ്റ് എടുത്താൽ മതിയായി. പക്ഷെ ഞാൻ നിന്നു, സംസാരിച്ചിരിക്കാന്നൊക്കെ പറഞ്ഞാൽ നിന്നു. കുറേ കഴിഞ്ഞപ്പോൾ ആളിങ്ങനെ കൂടിക്കൂടി തള്ളി നമ്മളെ ഗുഹയ്ക്കകത്ത് കയറി. ഗുഹയ്ക്കകത്ത് കയറി കുറേ കഴിഞ്ഞപ്പം നടുക്കായി. പുറകോട്ട് നോക്കുമ്പോഴും ആളുകളിങ്ങനെ, മുന്നോട്ട് നോക്കുമ്പോഴും ആളുകളിങ്ങനെ. ടിക്കറ്റ് ഇട്ട് കൊടുക്കുന്നില്ല. എനിക്ക് ഭയങ്കര വിഭ്രാന്തിയായി. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണണ്ട, എനിക്ക് എങ്ങനെയും പുറത്തിറങ്ങിയാൽ മതി. അങ്ങനെ അവൻ പറഞ്ഞു നീ അവിടെ നിൽക്കട, ഇനി ഒരു കൂടി പോയൊരു 10 മിനിറ്റ് കൂടെ. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. അവിടെ ഇവിടെ ആളാകെ ഒരു അന്ധകാരവും വല്ലാതെ ശ്വാസം വിട്ടുന്നോളം തോന്നി. അന്നേരം കാണാൻ കുറേ ആൾക്കാർ തലയ്ക്ക് മേളിക്കൂടി ഇങ്ങനെ നീന്തി വരും ടിക്കറ്റ് എടുക്കാനായിട്ട് അവിടെ ഉള്ള ലോക്കൽ. അപ്പോൾ അവരെക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ അവരെ പച്ചത്തെറിയാ വിളിക്കുന്നു. ഞാൻ ഭയങ്കരമായിട്ട് അസ്വസ്ഥനായി. ഞാൻ പറഞ്ഞു എനിക്ക് സിനിമ കാണണ്ട, ഇറങ്ങിയാൽ മതി. ഇറങ്ങാൻ പറ്റുന്നില്ല, പകുതി പേര് ഇങ്ങനെ അവിടെ നിൽക്കടാ ദാശയെന്ന് പുറകെ നിൽക്കുന്നത്. ചീത്ത പച്ച ചീത്ത വിളിക്കും. ഞാൻ അവിടെ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി എങ്ങനെയോ എലിയെ പോലെ പുറത്ത് ഇറങ്ങി. അതിനുശേഷം ഞാൻ ഈ ക്യൂവിൽ ഇതേ കണക്കുള്ള ഗ്രില്ല് വെച്ച സാധനത്തിലോ അല്ലെങ്കിൽ ഗുഹയിലോ ഒന്ന് കയറി. അല്ല, അതിൻ്റെ പ്രധാന കാര്യം എനിക്ക് വേണമെങ്കിൽ അത്രയും പേർക്ക് അവിടെ നിൽക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. എനിക്ക് പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കുടുസായിട്ടുള്ള സ്ഥലങ്ങളോടുള്ള എൻ്റെ ഒരു ഭീതി തന്നെയാണ് എൻ്റെ കാരണം. അതൊരു ഫോബിയാണ്, ക്ലോസ്ട്രോഫോബിയ എന്ന് പറയും. അതാണ് ഫോബിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അതാണ് അകാരണമായ മറ്റുള്ളവർക്കില്ലാത്ത അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ഭയം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രിജിഡീസ് അഗെയിൻസ്റ്റ് മുസ്ലിംസ് എന്ന് പറയുന്നത് ഒരു ഫോബിയയ്ക്ക് കാരണമല്ല. നിങ്ങൾക്കൊരാൾക്കെതിരെ മുൻവിധി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഫോബിയല്ല, എല്ലാവർക്കെതിരെ മുൻവിധി ഉണ്ട്. ഇപ്പോൾ ചില പറയണ്ട, അയാൾ അങ്ങനെ പറഞ്ഞു, ഓ അയാളൊരു യുക്തിവാദിയല്ലേ, അവന് അയാൾ അങ്ങനെ പറയും, അതൊരു പ്രിജിഡീസാണ്. വേറൊരാൾ പറഞ്ഞു അയാൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഓ അവൻ ഓൻ്റെ ആളാണ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഒരു പ്രിജിഡീസാണ്. അപ്പോൾ പ്രിജിഡീസ് ഒരിക്കലും ഒരു ഫോബിയ അല്ല. അപ്പോൾ ആദ്യത്തെ ഡെഫിനേഷൻ അവിടെ അസാധുവ, പ്രിജിഡീസ് എഗെയിൻസ്റ്റ്. രണ്ടാമതാണ് ഹേറ്റഡ് ഫോർ മുസ്ലിംസ്. ഹേറ്റഡ് എന്ന് പറഞ്ഞാൽ വെറുപ്പാണ്. ഹേറ്റഡ് എന്ന് പറഞ്ഞാൽ വെറുപ്പാണ്. വെറുപ്പ് എന്തിനോടെങ്കിലും നമുക്ക് തോന്നുക എന്ന് പറയുന്നത് നമ്മുടെ ഭയം കൊണ്ടാകണമെന്നില്ല. നമുക്കതിനോടുള്ള നമ്മൾ അരോചകമായി കാണുന്നതുണ്ടാകണം, ഇഷ്ടമല്ലാത്തതുണ്ടാകണം. പക്ഷെ അതൊരു ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാകാൻ വെറുപ്പുണ്ടാകും. ഉദാഹരണത്തിന് മാലിന്യങ്ങളോട് നമുക്ക് വെറുപ്പ് വന്നാറുണ്ട്, അറപ്പ് വന്നാറുണ്ട്. പക്ഷെ അതൊരു ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വെറുപ്പ് പലപ്പോഴും ഒരു ഡിസ്ലൈക്കിൽ നിന്നുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ഭാവമാണ് വെറുപ്പെന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു ഫോബിയ അല്ല എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ ഡെഫിനിഷൻ അവിടെ ശരിയാണ്. ഇനി മൂന്നാമത്തേതാണ് ഫിയർ ഫോർ മുസ്ലിംസ്, അതായത് ഫിയർ ഓഫ് മുസ്ലിംസ്, മുസ്ലിങ്ങളെ കുറിച്ചുള്ള ഭയം. ഇത് കറക്റ്റായിട്ട് ഇതിന് ഫിറ്റ് ആകുന്നുണ്ട്. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ കുറിച്ചുള്ള ഭയം എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ വേറൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്, മുസ്ലിങ്ങളെ കുറിച്ചുള്ള ഭയമാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഇസ്ലാമോഫോബാണ് എന്ന് നിങ്ങളെ ആരോപിക്കുകയാണ് ചെയ്തത്. യു ആർ ബീങ് അക്യൂസ്ഡ് ഓഫ് ബീങ് ആൻ ഇസ്ലാമോഫോബ്. അതൊരു നല്ല കാര്യം പോലെയോ ഒരു ബഹുമതി പോലെയോ ഒരു സത്യപ്രസ്താവന പോലെയോ നടത്തുന്ന ഒരു കാര്യമല്ല. മറിച്ച് നിങ്ങൾക്ക് കുഴപ്പമുണ്ട്, നിങ്ങൾ ശരിയല്ല എന്ന് കാണിക്കാനായി നടത്തുന്ന ഒരു ആരോപണം, അധിക്ഷേപമാണ് പൊതുവായി ഇസ്ലാമോഫോബ് എന്ന് പറയുന്ന ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വേറൊരു ചോദ്യം വരുന്നുണ്ട്, ഫിയർ ഓഫ് മുസ്ലിം എന്ന് പറയുമ്പോൾ ഇസ്ലാമിനെ നിങ്ങൾ ഭയക്കുന്നെങ്കിൽ അതെങ്ങനെ നിങ്ങളുടെ കുറ്റമാകും എന്നുള്ളൊരു ചോദ്യം. ഏതെങ്കിലും ഒരു വസ്തുവിനെ, ഒരു സംഭവത്തെ, ഒരു ജീവിയെ നിങ്ങൾ ഭയക്കുന്നുവെങ്കിൽ അത് ഭയക്കുന്ന ആളുടെ കുറ്റമാണ് എന്ന് വരുന്നത് വളരെ വിചിത്രമായ ഒരു നിഗമനമാണ്. നമ്മൾ പാമ്പിനെ ഭയക്കാറുണ്ട്, വന്യമൃഗങ്ങളെ ഭയക്കുന്നവരുണ്ട്, ഇപ്പോൾ പട്ടിയെ ഭയന്ന് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ആർക്കാണ് അവിടെ കുറ്റമുണ്ട് എന്ന് പോലും ഞാൻ പറയുന്നില്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് ഭയക്കുന്നു അല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ച് ഭയക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഭയക്കാനുള്ള അവകാശം ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ഭയക്കാനുള്ള അവകാശം പോലും ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരിക. ഓഹ്, നിങ്ങൾക്ക് ഞങ്ങളെ വലിയ ഭയമാണ്, അതൊന്നും പാടില്ല.
എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു ഭയമല്ലേ? അത്യാവശ്യം പോയിരുന്ന ഭയം എന്ന് വറച്ചിരിക്കാനെങ്കിലും ഒരു അവകാശം വേണ്ടേ? കിടുങ്ങിയിരിക്കാനെങ്കിലും. ഇതാണ് ഈ ഈ ഈ വാക്കിൻ്റെ ഒരു ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സാധ്യത ഇല്ലായ്മ എന്ന് പറയുന്നത്. ഈ വാക്ക് തന്നെ പലപ്പോഴും ഒരു അസംബന്ധമായി തീരാറുണ്ട്, ഇസ്ലാമോഫോബിയ. എന്തുകൊണ്ട്? ആ വാക്ക് ഉപയോഗിക്കുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള, പ്രതിലോമമായിട്ടുള്ള, പ്രതികൂലമായിട്ടുള്ള ഒരു ആശയ പരിസരത്തോടു കൂടിയാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ആ വാക്ക് വളരെ വിചിത്രമാണ് എന്ന് ഞാൻ പറയും. കാര്യം ഒരു വസ്തുവിനെ ഒരാളിനെ ഭയക്കാനുള്ള മറ്റൊരാളുടെ അവകാശത്തെ നിന്ദിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നത് എത്രമാത്രം ശരിയാണ്. എന്നെ നിങ്ങൾക്ക് ഭയമാണെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭയം കൂടുതലല്ലേ ഉള്ളൂ? അതാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ള, അതിൻ്റെ ഡെഫിനേഷൻ പരമായിട്ടുള്ള ഒരു കാര്യം. നമ്മളുടെ പാശ്ചാത്യ ലോകത്തെ വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ പതനത്തിന് ശേഷം ഉണ്ടായ ഒരു മുദ്രാവാക്യം നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട്, ഓൾ മുസ്ലിംസ് ആർ നോട്ട് ടെററിസ്റ്റ് ബട്ട് ഓൾ ടെററിസ്റ്റ് ആർ മുസ്ലിംസ്. ഇതായിരുന്നു ആ ഒരു വാക്യം. എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ല, പക്ഷെ ഭീകരവാദികളെല്ലാം മുസ്ലിങ്ങളാണെന്നാണ് അവസാനം കാണുന്നത്. അത് അന്ന് നടന്നാലും ആ ഒരു ഏരിയ, ആ കാലഘട്ടത്തിൽ നടന്ന കുറേയധികം സംഭവങ്ങളിലെ പ്രതിസ്ഥാനത്ത് മുസ്ലിങ്ങൾ വന്നതുകൊണ്ടാണ്. പക്ഷേ ഈവൻ ഡോക്കിൻസ് ഉൾപ്പെടെയുള്ളവർ, സാം ഹാരിസ്, ഹിച്ചൻസ് ഒക്കെ അന്ന് പറഞ്ഞത് ഇത്തരം മുദ്രാവാക്യങ്ങൾ സാധുവല്ല എന്നാണ്. ഞാൻ നാസീനായ ദൈവത്തിൻ്റെ ആദ്യ പേജുകളിൽ ഇത് വളരെ വ്യക്തമായിട്ട് എഴുതി. എല്ലാ മുസ്ലിം, എല്ലാ ഭീകരവാദികളും മുസ്ലിങ്ങളാകുന്നു എന്ന് പറയുന്നത് യാദൃച്ഛികമായ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചതാണ് എന്നുള്ള രീതിയിൽ, അത് ഒരു സമുദായത്തിനെതിരെയുള്ള ആക്ഷേപമാണ് എന്നുള്ള നിലയുമാണ് അന്ന് കാര്യങ്ങൾ പോയത്. പക്ഷേ എന്താണ് പിന്നീട് സംഭവിച്ചത്? തങ്ങൾക്കെതിരെ ചാർത്തപ്പെട്ട ഒരു ആരോപണത്തെ സാധൂകരിക്കുന്ന രീതിയിലേക്ക് ആരോപിക്കപ്പെട്ട ആളുകൾ മാറാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു കാഴ്ച നമ്മളന്ന് 2015 എത്തുമ്പോൾ കാണും. ആരോപിച്ചവരെ സാധൂകരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകും. അത് നമുക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ല. ഈ ഫോബിയയുടെ കാര്യത്തിൽ പറയുമ്പോൾ രണ്ടു തരം ആൾക്കാരാണ് പ്രധാനമായിട്ടും ഈ ഫോബിയയെക്കുറിച്ച് ഭയങ്കരമായ വാചാലരാണ്, ഇസ്ലാമോ ഫോബിയ. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മാധ്യമങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ലിബറൽസ് ആയിട്ടുള്ള ആൾക്കാർ, ലെഫ്റ്റ്, ലിബറൽ, പോസ്റ്റ് മോഡേൺ, ഇവർ ഒരു ചാപ്പേടി ടീമാണ്. ആരെങ്കിലും എന്തെങ്കിലും ആകെ, രാജ്യദ്രോഹി, ഇസ്ലാമഫോ, വംശീയവാദി, ഇങ്ങനെ 10 പേരെ ഒരു ദിവസം ചാപ്പയടിച്ചിട്ടാൽ, ചാപ്പയടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഉറങ്ങിയ നല്ല സുഖമില്ല. കരമന ജനാർദ്ദനന്മാർ നായർ പറയുന്നതോ അതൊരു ആശ്വാസമാണ്. അപ്പോൾ ആളുകൾക്ക് ഇങ്ങനെ ചാപ്പയടിച്ചു കൊടുക്കുക, അവർക്ക് ഇങ്ങനെ മുദ്ര ചാർത്തി കൊടുക്കുക, സവർണ ഫാസിസ്റ്റ്, ജാതി ബോധമുള്ളവൻ, ജാതി കഴിക്കുന്നവൻ. അപ്പോൾ മറ്റുള്ളവനെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു സ്വയം ഉയരുന്നു എന്നുള്ള ഒരു സങ്കല്പം ആർജിച്ചെടുക്കുക, അതിലൊരു സുഖമുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, അന്യനെ നേരെ വിരൽ ചൂണ്ടുക. പക്ഷെ വിരൽ ചൂണ്ടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നഴ്സറി ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമാണ്, നീ വേറൊരാൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ ഈ 3 വിരൽ നിനക്ക് നേരെയാണ് എന്ന് മനസ്സിലാക്കുക. ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു തിരിച്ചറിവ്. അങ്ങനെ വരുന്ന ഒരു സാധനമാണ് ഇസ്ലാമോഫോബ്. ഇസ്ലാമോഫോബില് കേരളത്തിൽ, നമ്മൾ കേരളത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ, കേരളത്തിലേക്ക് വേണ്ട ആദ്യം തന്നെ ഈ ഒരു വിഷയം ഇപ്പോൾ അടുത്തിടെ ഏറ്റവും അധികം വളരെ സജീവമായത് HBO ഒരു ചർച്ചയാണെന്ന് നിങ്ങൾക്കറിയാം. റസ അസ്ലാൻ എന്ന് പങ്കെടുത്തിരുന്നില്ല, ബെൻ അഫ്ലക്ക്, സാം ഹാരിസ്, ബിൽ മെഹർ. ആ ചർച്ച ഏതാണ്ട് മില്യൺസ് ഓഫ് ആൾക്കാർ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞു. സാം ഹാരിസ്, ബെൻ അഫ്ലക്കുമായിരുന്നു അതിനകത്ത് പ്രധാന അപ്പുറം ഇപ്പുറം നിന്ന് സംസാരിച്ചു. അതിൽ അതിനുശേഷം സാം ഹാരിസിനെതിരെ റസ അസ്ലാന്, അതേപോലെ കുറേ പേര് അതിനെതിരെ ബ്ലോഗുകൾ തുടങ്ങി, ചാറ്റിംഗ് തുടങ്ങി. അതിനെക്കുറിച്ച് ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾ യങ് ട്രക്സ് എന്ന് പറയുന്ന ഒരു ഒരു ചാനലിനകത്ത് ഒരുപാട് കാണാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള പ്രോഗ്രാംസ്, പ്രോഗ്രാംസ് ഓൺ പ്രോഗ്രാംസ്, അതിനകത്തൊക്കെ വന്ന ചില ആശയങ്ങൾ നമുക്ക് നോക്കാം. അതിനകത്തുന്ന ആദ്യ ആശയങ്ങൾ ഈ വിഷയത്തിൽ വളരെ പ്രധാനമാണ്. എന്താണ് ഇസ്ലാമോഫോബിയ എന്നുള്ള ചോദ്യത്തിന് ഇവർ പറയുകയാണ്, ഈ രണ്ട് വിഭാഗങ്ങൾ, ഒന്ന് അപ്പോളജിസ്റ്റുകൾ എന്ന് പറയും, ക്ഷമാപണവാദികൾ. നിങ്ങൾക്ക് ഒരുപക്ഷെ ഫേസ്ബുക്കിൽ അതായിരിക്കും പറയും. അതായത് മതത്തിന് വേണ്ടി, മതത്തിൽ ക്ഷമാപണവാദികളുണ്ട്, മതത്തിന് വേണ്ടി ക്ഷമാപണം നടത്തുന്ന ആൾക്കാർ.
യാതൊരു മിസ്റ്റേക്കനാവും. മതത്തിലെ ക്ഷമാപണവാദികളുണ്ട്, അത് അവർ പറയും നമ്മൾ കുറച്ചുകൂടെ നന്നാവണം, കുറച്ചുകൂടെ ശാന്തരാകണം, നമ്മൾ അത് ചെയ്യാൻ പാടില്ല, പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അത് മതത്തിനുള്ളിലെ ക്ഷമാപണവാദികൾ, ദേ ആർ ബിലീവേഴ്സ് ആൻഡ് ദേ ആർ അപ്പോളജിസ്റ്റ്. ഇനി പുറത്തുണ്ട്, ദേ ആർ സെക്യുലർ, ദേ ആർ നോട്ട് ബിലീവേഴ്സ് ആൻഡ് ദേ ആർ ലിബറൽസ്, ബട്ട് ദേ ആർ സ്റ്റിൽ ഹാവിംഗ് എ സോഫ്റ്റ് കോർണർ ഫോർ റിലീജിയൻ ആൻഡ് ദേ അപ്പോളജൈസ് ഫോർ റിലീജിയൻ, ദാറ്റ് മീൻസ് ദേ ഡിഫൻഡ് റിലീജിയൻ. ഇപ്പൊ രണ്ടുതരം അപ്പോളജിസ്റ്റുകൾ ഉണ്ട് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് മതത്തെ പരിഷ്കരിക്കാനും മെച്ചപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുന്ന കുറേ ആൾക്കാർ, മറ്റൊന്ന് മതത്തിന് പുറത്ത് നിൽക്കുകയും അവിശ്വാസികളായിരിക്കുകയും അപ്പോഴും മതം എന്ന് പറയുമ്പോൾ ചില ഭാഗങ്ങളിൽ നിന്ന് ദ്രവീകരണം സംഭവിക്കുന്നു, അവർക്ക് ഭയങ്കര വികാരമാണ്, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല എന്നൊക്കെ. ഇത് മതത്തിനുള്ളിലുള്ള അപ്പോളജിസ്റ്റുകൾ ഇവിടെ വരുന്നില്ല, മതത്തിന് പുറത്തുള്ള അപ്പോളജിസ്റ്റുകളാണ് നമ്മൾ എടുക്കുന്നത്. അവർ പറയുന്ന കാര്യം, ഈ മതം എന്ന് പറയുന്നത് ഒരു യുക്തിവാദി കാണുന്ന ഒരു സാധനമല്ല, ഒരു വിശ്വാസി കാണുന്ന സാധനമല്ല, ഭയങ്കര ഇലാസ്റ്റിക്, ഇൻഡെഫിനിറ്റ്ലി ഇലാസ്റ്റിക് ആണ് അവരുടെ വാദങ്ങൾ. എന്ന് പറയുമ്പോൾ മതം എന്ന് പറയുന്നത് ഒരു നിരീശ്വരവാദി കാണുന്നത് പോലുമല്ല, ഒരു വിശ്വാസി കാണുന്നത് പോലുമല്ല. പിന്നെന്താണ് മതം എന്ന് പറയുന്നത്? ആശയങ്ങളുടെയും മുദ്രകളുടെയും ചിഹ്നങ്ങളുടെയും ഒരു സമുച്ചയമാണ്. അതിൽ ഭാഷയും ചിഹ്നങ്ങളും പ്രതീകങ്ങളുമാണുള്ളത്. അത് ഒരു മനുഷ്യൻ്റെ, ഇറ്റ്സ് എ ലിവിങ് എക്സ്പീരിയൻസ്, ഒരു ജീവിത അനുഭവമാണ്, അതൊരു പുസ്തകമല്ല. ഭാഷയിൽ, മതത്തിൽ പുസ്തകത്തിന് വലിയ സ്ഥാനമൊന്നുമില്ല. നമ്മളതിലേക്ക് എന്തൊന്നീ പറഞ്ഞു വരുന്നത്? ഒരു പുസ്തകം കീറുകയോ എടുത്ത് മറച്ചു വെക്കുകയോ അവിടെ വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നഗരം മുഴുവൻ കത്തിക്കരിക്കുന്ന മതങ്ങളുള്ളിടത്താണ് ഇവർ പറയുന്നത്. പുസ്തകത്തിലുള്ള വരികൾ അതേപോലെ ഉപയോഗിക്കുന്ന വിശ്വാസികളില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിന്റെ പ്രശ്നമില്ലല്ലോ. ഈ മതഭീകരത എന്ന് പറയുന്നത്, മതഭീകരത ഉണ്ടെന്ന് സംഭവിക്കുന്നുണ്ട്, പക്ഷെ മതത്തെ കുറ്റം പറയാൻ പാടില്ല. ഇപ്പൊ റസ അസ്ലാനെ പോലെയുള്ള ഒരു, അദ്ദേഹം ഒരു മുസ്ലിം വിശ്വാസിയാണ്. അദ്ദേഹം പറയുന്നത്, സാം ഹാരിസ് ഒക്കെ ശരിക്കും പറയുന്നത് ഒരു എന്താ പറയുക, യുദ്ധഭ്രാന്തനെ പോലെയാണ് സംസാരിക്കുന്നത്. 1.6 ബില്യൺ മുസ്ലിങ്ങൾ മുഴുവൻ കുറ്റക്കാരാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. അതായത് ദ വൺ ബ്രഷ് പെയിന്റിംഗ് വിത്ത് വൺ ബ്രഷ് എന്നുള്ളതാണ്, ഒറ്റ അടിക്ക് മുസ്ലിങ്ങളാകെ കുഴപ്പമാണ് എന്ന് നിങ്ങൾ പറയുന്നു, എന്ന് നിങ്ങൾ പറയുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ആക്ഷേപിക്കുന്നു എന്നാണ് എൻ്റെ. ഇതാണ് സ്ട്രോമാൻ ആർഗ്യുമെന്റ് എന്നാണ് പറയുക. ഒരു വൈക്കോൽ മനുഷ്യനെ ഉണ്ടാക്കി വെക്കുക, നമ്മൾ ഒരാളുമായി സംസാരിക്കുമ്പോൾ അയാൾ നമ്മളുടെ വാദങ്ങൾ ഇന്നതാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു വൈക്കോൽ മനുഷ്യൻ, നമ്മളുടെ വാദം ഇതാണ്, എന്നിട്ട് ആ വൈക്കോൽ മനുഷ്യനെ പണ്ട് EMS ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ് അത്. ഒരുപക്ഷെ കേരളത്തിലെ ഭൗതിക പരിസരമൊന്നും അത്രയൊന്നും ഷാർപ്പല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ കുറെ സ്ട്രോങ്മാൻ ആർഗ്യുമെന്റ്സ് അദ്ദേഹം അവതരിപ്പിക്കുകയും അതൊന്നും പ്രതിരോധിക്കപ്പെടാതെ പോവുകയും ചെയ്തു എന്നാളുകൾക്കറിയില്ല. അതായത് എൻ്റെ ആർഗ്യുമെന്റ് ഇന്നതാണ് എന്ന് വേറൊരാൾ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കി, എന്നിട്ട് അതിനെ അയാൾ തകർക്കുക. ശങ്കരൻ ഇത് തന്നെ ചെയ്തു, ഇതാണ് ചാർവാകന്മാർ പറഞ്ഞത്, ഞാൻ ഇതിനെ പിച്ചു ചിന്തിരിക്കുന്നു, ഞാൻ വിജയിച്ചിരിക്കുന്നു. ഇത് ഒരുപക്ഷേ എതിരാളിയുടെ ആർഗ്യുമെന്റ് അറിയാത്തത് കൊണ്ടാകണം എന്നില്ല. അതായത് നശിപ്പിക്കത്തക്ക രീതിയിലേക്ക് ആർഗ്യുമെന്റിനെ കൊണ്ടുവന്നിട്ട് അതിനെ നശിപ്പിക്കുക എന്നുള്ള. അപ്പോൾ ഇതാണ് ഈ വൺ ബ്രഷ് ആർഗ്യുമെന്റ് അവർ പറയുന്നത്. മുഴുവൻ മുസ്ലിങ്ങളെയും ഭീകരവാദികളായി ചിത്രീകരിച്ചുകൊണ്ട് നവ നാസ്തികരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് എത്രമാത്രം ശരിയാണ്? 1.6 മുസ്ലിംസ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന 160 കോടി മുസ്ലിങ്ങൾ, അവരെല്ലാം ഭീകരവാദികളാണ് എന്ന് തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും പറയുന്നു? ഒരു സിമ്പിളായിട്ടൊരു ചോദ്യം. അങ്ങനെ ആരും പറയാൻ സാധ്യമില്ല, അങ്ങനെ ആരും ഉദ്ദേശിക്കാനും സാധ്യമില്ല. ഒരു മതത്തിലും, ടേക്ക് ഇറ്റ് ഫ്രോം മീ, ഒരു മതത്തിലും മുഴുവൻ ആളുകൾക്കും ഭീകരവാദം നടത്താൻ സാധിക്കില്ല. അതിന് എത്ര വലിയ മതമാണെങ്കിലും മുഴുവൻ കൊല്ലാനും കത്തിക്കാനുമുള്ള ആഹ്വാനങ്ങൾ മാത്രമുള്ള പുസ്തകമുള്ള മതമാണെങ്കിലും എല്ലാവരെയും കൊണ്ട് ഭീകരവാദം നടത്തുക എന്ന് പറയുന്നത് അസാധ്യം. ഒരു മതത്തിൽ ആരൊക്കെ ഉള്ളു, ആ മതത്തിന് ഒരു സ്പെക്ട്രം ഉണ്ടാവും. നമ്മൾ മഴവില് പോലെ ഒരു സ്പെക്ട്രം, പല പല നിറങ്ങളും. തീവ്ര വിശ്വാസികളുണ്ട്, വളരെ തീവ്രമായിട്ടുള്ള വിശ്വാസം, പുസ്തകം അപ്പടി വിശ്വസിക്കുന്ന ആൾക്കാർ, സ്വർഗമൊക്കെ ഉണ്ട്, സ്വർഗത്തിലൊക്കെ എല്ലാം വിശ്വസിക്കുന്ന ആൾ, ഒന്നും വിടാതെ വിട്ടു വീഴുന്നവർ.
പിന്നീട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയ വിഭാഗം ഉണ്ടാവും. അതായത് അവരുടെ വിശ്വാസം ഏതാണ്ട് 90%. അതോടൊപ്പം തന്നെ അവർ വളരെ തീവ്രമായുള്ള വിശ്വാസികളുമായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് നടക്കി വരുമ്പോൾ ഞങ്ങളും വിശ്വസിക്കുന്നു, എല്ലാവരും വിശ്വസിക്കുന്നു, ചിലപ്പോൾ വല്ലതും ഉണ്ടാകും. ഇങ്ങനെ പോയി അറ്റത്ത് വരുമ്പോൾ അവസാനം പക്ക എത്തീസ്റ്റുകൾ വരും. വിശ്വാസപരമായി ഡോക്കൻസ് പറഞ്ഞ 7 items അവിടെ തീവ്ര വിശ്വാസികൾ തൊട്ട് തീവ്ര നിരീശ്വരവാദികൾ വരെ ഏതൊരു മതത്തിലും ഉണ്ടാകും. 1, 2, ഇനി ഫിസിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മതത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? സ്ത്രീകളുണ്ടാകും, കുട്ടികളുണ്ടാവും, വൃദ്ധരുണ്ടാവും, രോഗികളുണ്ടാവും, വികലാംഗരുണ്ടാവും, സമാധാന പ്രിയരുണ്ടാവും, അക്രമവാസനയുള്ളവരുണ്ടാവും. ഇതെല്ലാം എല്ലാ മതത്തിലുണ്ട്. അത് ഏതെങ്കിലും മതം എന്നുള്ള വ്യത്യാസം. അപ്പൊ ഇതാണ് സ്ഥിതി എന്നിരിക്കെ എങ്ങനെയാണ് ഒരു മതത്തിന് മുഴുവനായി ഭീകരവാദം കൊണ്ടുനടക്കാൻ കഴിയുക? കഴിയില്ല. അപ്പൊ അങ്ങനെ കഴിയുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് ഞങ്ങൾ വാദിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അപ്പൊ അതൊരു ഉണ്ടല്ല വെടിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്, ഈ വൺ ബ്രഷ് ആർഗ്യുമെന്റ്. ഇനി ഒരു മതത്തിനെ ഭീകരവാദം മതത്തിന്റെ പേരിൽ നടത്താനായിട്ട് ആ മതത്തിലെ എല്ലാ ആൾക്കാരും ഭീകരവാദികളാകേണ്ട കാര്യമില്ല. എത്ര പേർക്ക് എന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റും? വളരെ കുറച്ച് പേര് മതി, വളരെ കുറച്ച് ആൾക്കാർ ചെയ്താൽ മതി. ഇവിടെ ഈ ലഹളകളും കത്തിക്കലുകളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ആ മതം മുഴുവൻ നേർച്ചു കയറി ചെന്ന് എല്ലാം വെട്ടിയിട്ടിരുന്നല്ലോ. അതിനകത്ത് ആവശ്യമുള്ള ആൾക്കാർ പോയാൽ മതി, പണി നടത്താൻ കുറച്ച് പിള്ളേർ മതി എന്ന് പറയുന്നതാണ്. അപ്പൊ അത്തരം ആർഗ്യുമെന്റ് എല്ലാവരെയും ബ്രഷിൽ അടിക്കുന്നു, എല്ലാവരെയും അവഹേളിക്കുന്നു എന്നൊക്കെയുള്ള ആർഗ്യുമെന്റ് വേറെ കാടടച്ചുള്ള വെടിവെപ്പാണ് യഥാർത്ഥ പ്രശ്നം. എന്താണ് ഇവിടെ പറയുക? ആരിസ് ഒക്കെ പറഞ്ഞൊരു വിഷയമാണ് ഇസ്ലാമിനെതിരെയുള്ള ഏറ്റവും സ്ലൈറ്റസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും മൃദുവായിട്ടുള്ള വിമർശനങ്ങൾ പോലും പാടില്ല എന്ന് വരുത്താനായിട്ട് ഉയർത്തി കാണിക്കുന്ന ഉമ്മാക്കിയാണ് ഇസ്ലാമോഫോബിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ഞാൻ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ കോളേജിൽ തന്നെ അവിടെ ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയ്ക്ക് വലിയ സ്വാധീനമുള്ള ഒരു കോളേജാണ്. വേറെ ആരും അവിടെ പ്രവർത്തിക്കാൻ അവർ സമ്മതിക്കുന്നതായിട്ട് കാണുന്നില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. എന്നാലും ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു വർഷത്തിന് മുമ്പ്, 2 വർഷം, 1.5 വർഷമായി എനിക്ക് അവിടെ ഒരു അനുഭവം ഉണ്ടായി. അതായത് ഈ സംഘടനയുടെ കുറെ കുട്ടികൾ നമ്മളുടെ ഒക്കെ സംസാരിക്കാറുണ്ട്. എന്നാൽ ആ ഇടെ അവിടുത്തെ ആ സംഘടനയിലെ കുട്ടികൾ വല്ലാതെ പരിഭ്രാന്തരായി കാണുന്നു. സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിലെ കുറെ പേരെ വെട്ടിയത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലിട്ടാണ് വെട്ടിയത്. പിന്നെ ഇസ്ലാമിസ്റ്റ് ഓർഗനൈസേഷൻ SISU എന്നൊരു ഓർഗനൈസേഷൻ, അപ്പം അവിടെ പള്ളിയുണ്ട്. അപ്പോൾ അവരുടെ ആൾക്കാരെ വന്നാണ് വെട്ടിയത്. വെട്ടി എന്ന് പറഞ്ഞാൽ വെട്ടി കുറച്ചു എന്ന് പറയുന്നതാണ് അല്ലേ. മീനൊക്കെ പൊരിക്കാനായിട്ട് നമ്മൾ പറയുമല്ലോ, അതേ കണക്ക് ഓരോരുത്തരിങ്ങനെ ആശുപത്രിയിലുണ്ട്. ദേശാഭിമാനിയുടെ ഏതോ ഒരു ചെറിയ കോളത്തിൽ ആ വാർത്ത ഒതുങ്ങി. എന്നിട്ട് അവന്മാർ വെട്ടിട്ട് പറഞ്ഞ് വീണ്ടും വെട്ടാൻ സാധ്യതയുണ്ട്. പിള്ളേർ ഇത്രയും അവിടെ ഈ 300,000-300,000 പിള്ളേരെ ഇങ്ങനെ പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ എല്ലാവരും പേടിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കളൊക്കെ എലിയറണൊക്കെ ഇങ്ങനെ പറയ്ക്കാൻ തുടങ്ങി. കാര്യം വെച്ചാൽ എന്താണ്, ഇവരുമായി പ്രശ്നം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ചെന്നാൽ അവിടെയും സപ്പോർട്ട് കിട്ടത്തില്ല എന്ന് പറയും. നിങ്ങളെന്തിനാണ് ഇവരുമായി പ്രശ്നം ഉണ്ടാക്കി? നിങ്ങൾ വല്ല RSS-കാരെ വെട്ടിയിട്ടിട്ട് വാ, രണ്ട് പേര് ഞങ്ങൾ കൊടുക്കാം. വെട്ട ആര് വെട്ടിയാലും വെട്ട തന്നെയാണ്. ആ പിള്ളേർ പറയുന്നത് അതുപോലെ തന്നെ. ഇപ്പോൾ ഇടതുപക്ഷ കക്ഷികളുടെ തന്നെ കാനൻ രാജേന്ദ്രനൊക്കെ ഇപ്പം ചിലവരൊക്കെ പ്രസ്താവന, അവരിപ്പോൾ എങ്ങനെ ഹൈന്ദവ പാർട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തവരെ എങ്ങോട്ട് പോരെ അല്ലേ. ചില ടൂറിസ്റ്റ് കമ്പനികളൊക്കെ വിളിക്കുന്നു, അവരുടെ വണ്ടിയിൽ AC ഉണ്ട്, ഞങ്ങൾ വണ്ടി 2 AC, അവരുടെ വണ്ടി TV ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വണ്ടി 2 TV നിങ്ങൾക്ക് തരാം, നിങ്ങൾ വേണമെങ്കിൽ റിഡക്ഷൻ തരാം, RSS-കാരും BJP-ക്കാരും ചെയ്യുന്ന എല്ലാം ഞങ്ങൾ ചെയ്തു തരാം, ഇങ്ങോട്ട് പോരെ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പണ്ടേ എല്ലാവരും പ്രതീക്ഷിച്ച കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് ഇവരുടെയൊക്കെ ഒരു പക്ഷേ ഇവരുടെ ഒരു കാലഘട്ടത്തിൽ അധികാരം പിടിച്ചിരുത്താൻ ഇതൊക്കെ മതിയെന്നായിരിക്കും അവർ കരുതുന്നത്. പക്ഷേ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രം, ഒരു ആശയം, ഒരു ചിന്താഗതിയൊക്കെ ഇങ്ങനെ നശിച്ചു പോകുന്നതിൽ അവർക്ക് യാതൊരു ദുഃഖമില്ല. അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്ത് വോട്ട് കിട്ടാൻ ആരോട് കൂടെ ചേർന്നാൽ കിട്ടും, എത്ര നാരങ്ങാവിളക്ക് നടത്തിയാൽ കിട്ടും, എത്ര പൊങ്കാല ഇട്ടാൽ കിട്ടും എന്ന് അങ്ങോട്ട് അങ്ങ് പോവാം. എനിക്കും എൻ്റെ കാലം വരെ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് കഴിഞ്ഞ് ഈ സമൂഹം ഇങ്ങോട്ട് പോകുന്നുള്ള ഒരു ധാരണയാണ്. ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി പാർട്ടി ഞാൻ പറയുന്നില്ല, പുള്ളിയിലേക്ക് ചോദിച്ചു ഇങ്ങനെ സംസാരിച്ചാൽ പുള്ളി പറഞ്ഞു അത് നിങ്ങൾ ഇങ്ങനെ ഇസ്ലാമിനെതിരെ
ഞാൻ ചോദിച്ച ഒരു കാര്യം ആശയ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം പാടില്ല തീർച്ചയായിട്ടും അതാണ് ജനാധിപത്യത്തിന്റെ ഓക്സിജൻ പ്രത്യയശാസ്ത്രങ്ങളെ വിമർശിക്കാം പ്രത്യയശാസ്ത്രങ്ങൾ വിമർശിക്കാനാണല്ലോ അല്ലെങ്കിൽ എല്ലാം നല്ല പ്രത്യയശാസ്ത്രങ്ങൾ കിട്ടും മതത്തെ വിമർശിക്കാം മതത്തെ തീർച്ചയായിട്ടും വിമർശിക്കാം മതത്തെ വിമർശിക്കുമ്പോഴാണ് ശരിക്കും ജനങ്ങൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ കാട്ടു മനുഷ്യനിൽ നിന്ന് നമ്മൾ സതി നിർത്തലാക്കിയില്ലേ അദ്ദേഹം പറയണം സതി നിർത്തലാക്കിയില്ലേ ക്രിസ്തു മതത്തെ വിമർശിക്കാമോ തീർച്ചയായിട്ടും ആ അമ്മാരുടെ കയ്യിരുത്ത് എന്തൊക്കെയാണ് അമ്മരെ വിമർശിക്കാൻ പറ്റും അമ്മാരെ പറഞ്ഞ രൂപത അതിരൂപത അമ്മരെ വിമർശിച്ചേ പറ്റും ഹിന്ദുക്കളെയോ പാട്ട് ഗുജറാത്ത് ഗോത്ര പിന്നെ ഇവരെ വിമർശിക്കലായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാവരും അപ്പോൾ നമ്മൾ ചോദിക്കും ബുദ്ധിസ്റ്റുകൾ ആ ബുദ്ധിസ്റ്റുകളിലും ഇപ്പോൾ കുഴപ്പമാണ് അവരൊരു സമാധാന മതമാണെങ്കിൽ ഇപ്പോൾ അവിടെ മ്യാൻമാറിൽ അവർ പ്രശ്നമാണ് അതുകൊണ്ട് അവന്മാരെ വിമർശിക്കുന്ന ഒരു തെറ്റുമില്ല കമ്മ്യൂണിസ്റ്റുകളെ വിമർശിക്കാം ഞങ്ങൾ സ്വയം വിമർശനം നടത്തുന്നവരാണ് ദിവസവും വിമർശനമാണ് ഞങ്ങൾക്കും ഒരു പ്രശ്നമില്ല മുസ്ലിമിനെ ഇസ്ലാമിനെ വിമർശിക്കാം അല്ല ഇസ്ലാമിനെ നിങ്ങൾ അവർ ജീവിച്ചു പോട്ടെ അവരൊരു ജനതയാണ് അവരൊരു സംസ്കാരമുണ്ട് അവർക്കൊരു സ്വത്വബോധമുണ്ട് അവരവരുടെ ആചാരങ്ങളും ഇതുമായിട്ട് നിങ്ങൾ അവർ മുന്നോട്ട് പോകുന്നത് നിങ്ങളെ അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിൽ വന്നാണോ അവരെ വിശ്വാസം നടപ്പിലാക്കുന്നത് അവർ പട്ടിണി കിടക്കുമ്പോൾ നിങ്ങളുടെ തൊളയക്കൂടെ കയറിയാണ് പട്ടിണി കിടക്കുന്നത് നിങ്ങളെന്തിനാണ് അവരുടെ പുറകെ പോകുന്നത് അല്ല സാറ് തന്നെ അല്ലേ ഇതെല്ലാം പറഞ്ഞു അത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഇസ്ലാമോഫോബ നിങ്ങൾക്ക് ആ മതത്തോട് ഒരു വല്ലാത്ത ഒരു ഒരു എന്താ പറയുക ഒരു ഒരു വെറുപ്പുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു അറപ്പുണ്ട് അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത് അല്ല സാറ് പറഞ്ഞ ക്രിസ്ത്യാനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി മതവിശ്വാസം എന്ന് പറയുന്നത് പലർക്കും അവരെ ഓക്സിജൻ പോലെയാണ് നിങ്ങൾ അവരെ കഴുത്തിനിരിക്കുന്നത് പോലെയാണ് നിങ്ങളെതിരെ സംസാരിക്കുന്നത് ആദ്യം എവിടെ നിന്ന് തുടങ്ങിയ ആളാണ് ഞാൻ പറഞ്ഞു വളരെ സന്തോഷം ഞാൻ ചോദിച്ചു ഈ വ്യക്തി ഇത്രയും പറഞ്ഞ ആളോട് ചോദിച്ചു സാർ ഇത്രയും പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കാത്തത് നിങ്ങൾ ഇസ്ലാമിൻ്റെ കൂടെ നിൽക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അഭിനന്ദിക്കണം മോശം കാര്യങ്ങൾ ചെയ്യുമ്പോൾ മോശമാണെന്ന് പറയണ്ടേ വിമർശിക്കാനായിട്ട് വിമർശിക്കണ്ടേ ഇസ്ലാമിനെ രാവിലെ എഴുന്നേറ്റ് വിമർശിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് അതിൻ്റെ കാര്യമില്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലത് മോശം പറയുമ്പോൾ മോശം അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല അത് പറഞ്ഞു അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടി സ്വീകരിക്കും അതായത് പാർട്ടി എന്താ സ്വീകരിക്കാത്തത് പാർട്ടിക്ക് പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞു അതല്ലേ ഭയം എന്ന് പറയുന്ന സാധനം ഈ ഭയം എന്ന് പറയുന്ന സാധനം ഇതല്ലേ ഇന്നാരെക്കുറിച്ച് ഇന്നാര് തങ്ങളോട് മോശമായി ചെയ്യും എന്നുള്ള ഭയം ഇതല്ലേ ഇസ്ലാമോഫോബിയ ഇതല്ലേ താങ്കൾ മറ്റുള്ളവരിൽ ആരോപിക്കുന്നത് ഇസ്ലാമോഫോബിയ ഉള്ള ഒരാൾ ഇസ്ലാമിനെക്കുറിച്ച് സ്വതന്ത്രമായി ക്രിറ്റിസിസം നടത്തത്തില്ല ഇസ്ലാമോഫോബിയ ഉണ്ടെങ്കിൽ ആര് നടത്താൻ പറ്റില്ല പക്ഷെ നടത്തുന്നവർക്ക് ഇസ്ലാമോഫോബിയ ഇല്ലെന്ന് എൻ്റെ അർത്ഥം ഐ എം ജസ്റ്റ് പുട്ടിങ് ഇറ്റ് ബാക്ക് റിവേഴ്സ് ഓർഡറാണ് ഞാൻ എടുക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച് നമുക്ക് ഭയമില്ല അവർ സഹോദരന്മാരാണ് അവർ മനുഷ്യവർഗത്തിലെ പല പല കഥകളിൽ വിശ്വസിക്കുന്ന ആൾക്കാർ പല പല ജീവിത രീതികൾ അവരോട് ഒരു ഭയവും ഇല്ല ഇത് നല്ലതാണ് ഇത് ചീത്തയാണെന്ന് പറയുന്നു അത്രേ ഉള്ളൂ ദർ ഇസ് നോ ഇസ്ലാമോഫോബിയ ദേ ഇസ്ലാമോഫോബിയ ഉള്ള ആർക്കാണ് ഇസ്ലാമിനെക്കെതിരെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി ചാടി വീണ് അവരെ പ്രീണിപ്പിച്ച് അവരെ വേണ്ടി നല്ലവിള ചമയാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിനെ ഭയമാണ് എന്ന് വ്യക്തമല്ല കാരണം മറ്റെല്ലാ കാര്യങ്ങളിലും അനീതിക്കും അക്രമത്തിനും ഒക്കെ എതിരെ നിൽക്കുന്ന ആൾക്കാർ ഈ ഒരു വിഷയത്തിൽ വരുമ്പോൾ തന്നെ പല പല സ്റ്റെപ്പുകൾ കാണിക്കുന്നു സുഹൃത്ത് ഇതാണ് ഇസ്ലാമോഫോബിയ അല്ലാതെ ഇസ്ലാമിനെ കുറിച്ച് സൃഷ്ടി സർഗാത്മകമായ രീതിയിൽ സൃഷ്ടിപരമായ രീതിയിൽ സമൂഹത്തിൻ്റെ മൊത്തം താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നടത്തുന്ന വിമർശനങ്ങൾ ഇസ്ലാമോഫോബിയ അല്ല പുള്ളി പറഞ്ഞാൽ ഞാൻ പിന്നെ സംസാരിക്കും പിന്നെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത് പിന്നെ സംസാരിക്കും അങ്ങനെ ഒരു വിഷയം ഇപ്പോൾ യുക്തിവാദികളുടെ ഇടയിൽ തന്നെ ഒരു വിഷയം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് യുക്തിവാദികളൊക്കെ പലപ്പോഴും ഫേസ്ബുക്കിൽ കമൻറ്റ് ഇടുമ്പോൾ ആദ്യം മുസ്ലിമിന് ഇസ്ലാമിനെതിരെ ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് 24 മണിക്കൂർ കോഴി പോകുന്നതിന് മുമ്പ് ഹിന്ദു മതത്തിനെതിരെ ഒരു പോസ്റ്റ് ഇടും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ക്രിസ്ത്യൻ മതത്തിനെതിരെ പോസ്റ്റ് ഇടും എന്നിട്ട് മുഴുവൻ ബാലൻസ് കെ നായർ പോലെ ഇങ്ങനെ ഞാൻ ഒന്നിനും അങ്ങനെ അങ്ങോട്ട് എതിരുമല്ല ഒന്നിനും അങ്ങോട്ട് തന്നെ എതിരും ബാലൻസ് കെ നായർ അത് ഫേസ്ബുക്കിലൊക്കെ ഉള്ളവർക്കറിയാം അങ്ങനെ ഇടണം അതൊരു നിയമം അല്ലെങ്കിൽ തന്നെ നിയമമാണ് നിങ്ങൾ ഇതിനെതിരെ മാത്രം സംസാരിക്കുന്നു ജബ്ബാർ ഭാഷൻ്റെയൊക്കെ ആളുകൾ പറഞ്ഞു നിങ്ങൾ പോയി വല്ല എന്താണ് വേൾഡ് എന്താ പറയുന്നത് ആഗോള താപനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കും നിങ്ങൾ എപ്പോഴും ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കും പുള്ളി പറഞ്ഞാൽ എനിക്കറിയാവുന്നൊരു പണി ഞാൻ നേരെ ചെയ്യും അത് ചെയ്യാൻ പറ്റില്ല
മത്സ്യം സൈക്കിൾ ചവിട്ടണമെന്നുള്ള നിർബന്ധം. മത്സ്യം അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യട്ടെ. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇസ്ലാമോഫോബിയയുടെ വേറൊരു കാര്യം ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സിൽ പിള്ളേരോട് പറയുന്നൊരു ചെറിയൊരു ഉദാഹരണമുണ്ട്. അത് ഇതുമായിട്ട് വളരെ വളരെയധികം സാമ്യപ്പെട്ടുകൊണ്ട് ഞാൻ പറയാം. ഞാൻ ഐ ഓൺലി ടോക്ക് അബൌട്ട് ഫോക്കസ്. ഫോക്കസ് ഈസ് ആക്ച്വലി ദ വെരി ക്രിയേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ഒരു പഞ്ഞി കഷ്ണം എടുത്ത് നിങ്ങൾ വെയിലത്ത് വെക്കും, കുറേ നേരം വെയിൽ കൊണ്ട് പഞ്ഞി ഉണങ്ങിപ്പോവും. പക്ഷെ യു പുട്ട് ദിസ് സെയിം കോട്ടൺ ആൻഡ് യു അലോവ് ദ സൺലൈറ്റ് ടു ഫോൾ ഓൺ ദ സെയിം കോട്ടൺ ത്രൂ എ ലെൻസ്. ഒരു ലെൻസിലൂടെ സൂര്യപ്രകാശം കടന്ന് ഈ പഞ്ഞിയുടെ മേളിൽ വീഴാൻ അനുവദിക്കും. ഇവിടെ നിങ്ങൾ കാണുന്നത് പഞ്ഞി കരിയുന്നു എന്നുള്ളത്. അപ്പോൾ അതേ സൂര്യപ്രകാശം, അതേ പഞ്ഞി, അതേ നിങ്ങൾ. ആദ്യം പഞ്ഞി എടുത്ത് വെച്ചപ്പോൾ അത് ഉണങ്ങിയതേ ഉള്ളൂ, രണ്ടാമത് എടുത്ത് വെച്ചപ്പോൾ അത് കരിഞ്ഞു പോയി. വളരെ വ്യക്തമാണ്, സൂര്യപ്രകാശത്തിൻ്റെ ഒരേ ചാനലൈസേഷൻ, ഒരേ എനർജിയുടെ ആ ചാനലൈസേഷൻ വന്നപ്പോൾ ഫോക്കൽ പോയിന്റിൽ ഒരുപാട് എനർജിയുടെ സാന്നിധ്യം വരികയും അത് ആ പഞ്ഞിയെ കരിക്കുകയും ചെയ്യും. ആദ്യം നമ്മൾ കാണുന്നത് സൺ അതിൻ്റെ ലൈറ്റിൻ്റെ ബീംസ് വളരെ സ്കാറ്റേർഡ് ആണ്, ചിതറപ്പെട്ട രീതിയിൽ ദുർബലമായിട്ടുള്ള എനർജി ലെവലാണുള്ളത്, അതുകൊണ്ട് ഉണങ്ങിയതേയുള്ളൂ. അപ്പം ഇങ്ങനെ വളരെ ചിതറപ്പെട്ട വിമർശനങ്ങളാവുമ്പോൾ ശരിക്കും അവിടെ എങ്ങും ചെല്ലുന്നില്ല. കൃത്യമായ വിമർശനങ്ങൾ വരുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകും. അതിന് കാണിക്കുന്ന ഒരു സാധനമാണ് ഞാൻ ഈ പറഞ്ഞോളം, നിങ്ങൾ ബാലൻസ് ചെയ്യണം. പൊതുവിലെ യുക്തിവാദികൾ ഫേസ് ചെയ്യുന്ന ഒരു സാധനം ഞാൻ കണ്ടിട്ടുള്ളത്, അവർക്കൊരു മതത്തെയും കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പറയും നിങ്ങളെന്താ അതിനെക്കുറിച്ച് പറയാതെ, ഇത് അതർ ആർഗ്യുമെൻറ്റ്, നിങ്ങൾ അവിടെ കുഴപ്പമില്ല, അവിടെ കുഴപ്പമുണ്ട് എന്ന് വെച്ച് ഇത് പറഞ്ഞൂടെ, ആ മറ്റേത് പറഞ്ഞൂടെ. അപ്പോൾ ഇത് ഈ ബാലൻസ് കെ നായരും ഈ അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമോഫോബിയയുടെ ഒരു സന്തതിയാണ് എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി നമ്മളെ കേരളത്തിൽ തന്നെ ഇവിടുത്തെ യുക്തിവാദി പ്രസ്ഥാനങ്ങളിൽ ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഒരു ഒരു വിഭജനത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഒരു ഇസ്ലാമിക നേതാവ് കൂടുതൽ ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഇസ്ലാം അല്ലാത്ത നേതാവ് എന്ന് ഇസ്ലാം കക്ഷികളോട് രമ്യതപ്പെടുന്നതാണ് ഞാൻ കണ്ടത്. അത് അയാൾ കൂടുതൽ നിങ്ങളെയൊക്കെ വിമർശിക്കുന്നുണ്ടോ? ഞങ്ങളെങ്ങനൊന്നും അല്ല കേട്ടോ, ജനതയെ കാണുന്നത്. അയാൾ ഒരു നിങ്ങളെ കുറേ പറയുന്നുണ്ട്, ഞങ്ങൾ യഥാർത്ഥം ഞങ്ങൾ അത്രയും ഉദ്ദേശിച്ചിട്ടില്ല, അയാൾ ഇച്ചിരി കൂടുതൽ പറയുന്നുണ്ട്. അപ്പം ഇത് ഒരിക്കലും ഇത് ഈ ഇതേ ആളൊരു ഹിന്ദു മത നേതാവിൻ്റെ അടുത്തോ ഒരു ക്രിസ്ത്യൻ മത നേതാവിൻ്റെ അടുത്തോ ഒരു ബുദ്ധമത നേതാവിൻ്റെ അടുത്തോ പോകുന്നില്ല, അവരുടെ ചാനലിൽ പോകുന്നില്ല. ഞങ്ങളുടെ കുറേ പിള്ളേർ നിങ്ങൾ ബുദ്ധമത ആശയങ്ങൾക്കെതിരെ കുറേ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, ക്ഷമിക്കണം, ഞങ്ങൾ അത്രയും ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞ് പോകുന്നില്ല, ഇസ്ലാമിൻ്റെ അടുത്താണ് പോകുന്നത്. അപ്പോൾ ഒരു 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 വിഷയമുണ്ട് അവിടെ, ആ വിഷയം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാലൻസ് പരിപാടി നടക്കില്ല. അത് അത് ഇനി ഈ ഈ ലോകത്തിന് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ലോകത്തിനും ഗുണകരമല്ല എന്നുള്ളതാണ് വിഷയം. അപ്പം വിമർശനങ്ങൾ റദ്ദാക്കുക എന്നുള്ളത് ആരും ഇനിയൊന്നും പറയാൻ പാടില്ല. അപ്പോൾ ഹിന്ദുക്കൾക്കെതിരെയുള്ള വിമർശനം, ഇപ്പോൾ നരേന്ദ്രമോദിയെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹിന്ദു ഫോബിയുള്ള ആളാണ് പറയുന്നത് കേട്ടിട്ടുണ്ട്, അങ്ങനെ ആരും പറയുന്നില്ല. ഇത്രയും ഹിന്ദു ഫോബി, നിങ്ങൾക്ക് ഹിന്ദുക്കളോട് അറപ്പും വെറുപ്പുമാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഗോത്ര ഗുജറാത്ത് എന്നൊക്കെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആരും പറയാം, നിങ്ങൾ കൂടുതൽ പറഞ്ഞോളൂ, നോ പ്രോബ്ലം. അപ്പോൾ ഒരു വ്യത്യാസം ഇല്ലേ? ആ ഒരു വ്യത്യാസമുണ്ട്. അങ്ങനെ ചുമ്മാതെ നമ്മൾ എല്ലാത്തിനും വേണ്ടിയില്ല. ഇത് ഈ ഈ പൊളിറ്റിക്കലി റൈറ്റ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, രാഷ്ട്രീയ ശരി, എന്ത് പറഞ്ഞാലും നന്നായിരിക്കണം, അഭിപ്രായങ്ങൾ എപ്പോൾ പറഞ്ഞാലും നമുക്ക് കൂടുതൽ ഇല്ലേ ഫേസ്ബുക്ക് ഭാഷയിൽ പറഞ്ഞ ലൈക്സ് കിട്ടും. നമ്മുടെ അഭിപ്രായമല്ല പറയുന്നത്, കേൾക്കേണ്ടവൻ ആഗ്രഹിക്കുന്ന അഭിപ്രായം അതാണ്. നമുക്ക് ലൈക്സ് കൂടുതൽ കിട്ടുന്ന എന്താണ്, ഈ ലൈക്ക് അടിക്കാൻ വരുന്നവൻ ആഗ്രഹിക്കുന്ന അഭിപ്രായം നമ്മൾ പറയുമ്പോൾ ലൈക്കാവും, അതാണ് പറയുന്നത് സദസ്സറിഞ്ഞ് പ്രസംഗിക്കണം എന്നൊക്കെ പറയും. സദസ്സറിഞ്ഞ് പ്രസംഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവന് കേൾക്കാൻ താല്പര്യമുള്ളത് നമ്മൾ പറയുന്നു, നമ്മളുടെ പാർട്ടി തിരിച്ചു വരും, എല്ലാവരും അടിക്കുക, കൈയടിക്കുക, നമ്മുടെ പാർട്ടി തിരിച്ചു വരണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം, മുമ്പിൽ ഇരിക്കുന്നവർ. പക്ഷെ നമ്മുടെ പാർട്ടി വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പോയാൽ എന്ന് പറഞ്ഞാൽ ആരും കൈയടിക്കുന്നില്ല, പലപ്പോഴും അതായിരിക്കും ശരി. ഈ രാഷ്ട്രീയ ശരികളും കേൾക്കാൻ ആഗ്രഹിക്കുന്നു, ഇത് രണ്ടും യഥാർത്ഥത്തിൽ സമൂഹത്തെ സത്യത്തെ തിരിച്ചറിയുന്നതിന് വലിയ തടസ്സമാണ്. ഇനി ആരൊക്കെയാണ് ഇസ്ലാമോഫോബിയയുടെ പേരിൽ തമ്മിലിപ്പോൾ മത്സരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലിബറൽസ് സെക്യുലർ പീപ്പിൾ ഓൺ ദ വൺ സൈഡ് ആൻഡ് ലിബറൽ ആൻഡ് സെക്യുലർ പീപ്പിൾ ഓൺ ദ അതർ സൈഡ്, അതാണ് സംഭവിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഇസ്ലാമിസ്റ്റ് രണ്ട് തരം ആശയങ്ങളുണ്ട്, ഒന്ന് സബ്ജക്റ്റീവ് റിയാലിറ്റി, മറ്റൊന്ന് ഒബ്ജക്റ്റീവ് റിയാലിറ്റി. സബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇസ്ലാം മഹത്തരമാണെന്നൊരു ഇസ്ലാം മത വിശ്വാസിക്ക് തോന്നുക സ്വാഭാവികം, ക്രിസ്തുമതം മഹത്താണെന്നൊരു ക്രിസ്തുമത വിശ്വാസിക്ക് തോന്നുക സ്വാഭാവികം.
അതിൻ്റെ ദോഷവശങ്ങളോടുകൂടി അവൻ അന്ധനായിരിക്കും, അവനത് കാണാൻ പറ്റില്ല, അവൻ തിരസ്കരിക്കും. അപ്പോൾ ഓരോ മതവിശ്വാസിക്കും തൻ്റെ മതം മഹത്തരമാണെന്ന് തോന്നുകയും അതിൻ്റെ ന്യൂനതകൾ അവഗണിക്കാവുന്നതാണെന്ന് തോന്നുകയും ചെയ്യുക സ്വാഭാവികമായിട്ടുള്ള. അപ്പോൾ എന്ത് സംഭവിക്കും? അതെല്ലാം സബ്ജക്റ്റീവ് റിയാലിറ്റിയാണ്, അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ആർക്കാണ് ഒരു മതത്തെക്കുറിച്ച് ഒബ്ജക്റ്റീവായിട്ട് സംസാരിക്കാൻ സാധിക്കും, വസ്തുനിഷ്ഠമായിട്ട് സംസാരിക്കാൻ കഴിയും? അത് മതവുമായി ബന്ധമില്ലാത്ത വിശ്വാസ അധിഷ്ഠിതമല്ലാത്ത ജീവിതം നയിക്കുന്ന ഒരാൾക്കേ സാധിക്കും. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയുന്നത് ഗാന്ധിജിക്ക് ഒരിക്കലും സെക്യുലർ ആവാൻ പറ്റില്ല. ഒട്ടിച്ചേച്ചിട്ട് നടക്കാം, നിങ്ങൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ആ മതം ഏറ്റവും ശ്രേഷ്ഠവും നല്ലതുമാണ് എന്ന് നിങ്ങൾ കരുതുന്നു എന്നാണ്. ഒരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെങ്ങനെ മതേതരമാകും, മതത്തിന് ഇതരമാകും? നിങ്ങൾക്ക് മറ്റു മതങ്ങളുമായിട്ട് സൗഹാർദ്ദത്തിലും രമ്യതയിലും കഴിഞ്ഞു പോകാം, അതിനെന്താ കുഴപ്പം? അത് മതേതരമാണോ? നിങ്ങൾക്കൊരു മതമുണ്ട്, മറ്റു മതങ്ങളോട് നിങ്ങൾ സമാധാനം, അത് മതമൈത്രിയാണ്, അത് മതേതരത്വമല്ല. മതമൈത്രി ഇല്ലെങ്കിൽ മതങ്ങൾക്കാണ് പണി. അതുകൊണ്ടാണ് എല്ലാവരും പറയും മതങ്ങൾ ഇങ്ങനെ മൈത്രിയായിട്ട് കഴിയുന്നു. എന്താ മതങ്ങൾ മൈത്രിയല്ല വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല ആർക്കും? മിനിമം യുക്തി എല്ലാ മതങ്ങൾക്കും ഉണ്ട്. ആ മതമൈത്രി എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ഗുണമല്ല, മതങ്ങളുടെ ഗതികേടാണ്. വികസന സമൂഹങ്ങളിൽ അനിവാര്യമായും മതമൈത്രി വേണ്ടി വരും, അല്ലെങ്കിൽ പണി എല്ലാവർക്കും കിട്ടും. അല്ലാതെ മതങ്ങളിൽ മതമൈത്രിയെക്കുറിച്ച് ഒരുപാട് വാചാലവാദം ഉണ്ടെന്നും അല്ല ഒരു പൂജാരിയും മുള്ളയും ഒരച്ഛനോടെ കെട്ടിപ്പിടിക്കുന്നത്. മറിച്ച് ജീവിച്ചു പോകാൻ അത് ആവശ്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ സ്ത്രീകളും കുട്ടികളും അടക്കം ഉള്ളവർ നേരെ കിടന്ന് ഉറങ്ങില്ല, പ്രശ്നമാണ്. പ്രശ്നം ഒഴിവാക്കാനല്ലേ, മനുഷ്യൻ റിസ്ക് അവേഴ്സീവായിട്ടുള്ള ഒരു ആനിമലാണ്. റിസ്ക് ഒഴിവാക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. മതമൈത്രി അങ്ങനെ റിസ്ക് അവേഴ്സനിൽ നിന്നുള്ള ഒരു സാധനമാണ്, ഒരു പ്രൊഡക്റ്റാണ്. അല്ലാതെ മതങ്ങളുടെ ഒരു ഒരു ഔദാര്യമോ അല്ലെങ്കിൽ അവരുടെ ഒരു വിശാല മനസ്കൃതിയോ ഒന്നും അങ്ങനെയാണ് പറയുന്നത്. നോക്കൂ, ഭയങ്കര മൂന്ന് പിള്ളേർ, മൂന്ന് മതത്തിൽപ്പെട്ട പിള്ളേരെ ഉമ്മ വെക്കുന്നു, കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ഒരു ഒരു മുത്തശ്ശി പോകുമ്പോൾ ഹിന്ദു മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ നിന്ന് കൈപിടിച്ച് കൊടുക്കുന്നു. ആ കയറി വരും, നീയൊക്കെ കണ്ടോടാ ഈ പടം, നീയൊക്കെ വർഗീയവാദി ഇതാ കണ്ടോ. ഇതൊന്നും മതേതരത്വമല്ല, ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ള പ്രായോഗിക സമീപനങ്ങൾ ആ നാട്ടിൽ ഉരുത്തിരിയുന്നതാണ്. അതെല്ലാവർക്കും നല്ലതാണ്, അതുകൊണ്ട് നാച്ചുറൽ സെലക്ഷനിൽ അത് സെലക്ട് ചെയ്യപ്പെട്ടു എന്ന് കരുതിയാൽ മതി. അയൽപക്കത്ത് ഹിന്ദുവാണ് മുസ്ലിമാണ് ക്രിസ്ത്യനാണെന്ന് നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സ്വാഭാവികമായും തലമുറകൾ കഴിയും തോറും നമ്മളുടെ അയൽപക്കവുമായിട്ട് നമ്മൾ നല്ല ബന്ധത്തിൽ എത്തിച്ചേരും, പ്രായോഗിക ബന്ധം. അങ്ങനെയാണ് എല്ലായിടത്തും പോകുന്നത്. അത് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമല്ല, അതൊരു പ്രായോഗിക സമീപനമാണ്. അത് അങ്ങനെ തന്നെ വരുള്ളൂ, അതിന് അനോമലിറ്റീസ് വളരെ കുറവായിരിക്കും. ഒരു പ്രധാന പോയിന്റ് യുക്തിവാദികളുടെ ഇടയിൽ തന്നെ പറയുന്നൊരു പോയിന്റ്, ഈ ഞങ്ങളെ എതിർക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെ അല്ല ഞങ്ങളുടെ പോരാട്ടം, ഞങ്ങളുടെ പോരാട്ടം ഇസ്ലാമിനെതിരെയാണ്. പോരാട്ടം എന്നല്ല, വിമർശനം. എക്സ്ക്യൂസ് മീ, ഞങ്ങളുടെ വിമർശനം ഇസ്ലാം. അപ്പം ഇസ്ലാമിൻ്റെ ഇരകളാണ് ഓരോ മുസ്ലിം എന്നാണ്. കറക്റ്റാണ്, നല്ലൊരു നിർവചനമാണ്. പക്ഷെ ഞാൻ, എനിക്കിവിടെ ഒരു ചെറിയ സംശയം കൂടി ഇല്ലാതില്ല. ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയാണ്, ഒരു റിലീജിയസ് ഐഡിയോളജി, ഒരു മെത്തഡോളജി അത് മുന്നോട്ട് വെക്കുന്നുണ്ട് ജീവിതത്തിൽ. ഐഡിയോളജി ഡസൻറ്റ് കിൽ പീപ്പിൾ, ബട്ട് പീപ്പിൾ കിൽ പീപ്പിൾ. പ്രത്യയശാസ്ത്രങ്ങൾ സ്വന്തം നിലയിൽ ആരെയും കൊല്ലുകയോ നക്കുകയോ തിന്നുകയോ ഒന്നും ചെയ്തു, പക്ഷേ മനുഷ്യർ മനുഷ്യരെ ദ്രോഹിക്കുന്നു, ഉപദ്രവിക്കുന്നു. അതിന് മനുഷ്യരെ ചില ഐഡിയോളജീസ് പ്രത്യയശാസ്ത്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പം ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ആണെങ്കിൽ, യാഥാർത്ഥ്യപരമായി നോക്കുകയാണെങ്കിൽ ഇസ്ലാമിനെ കൊണ്ട് ആർക്കും ശല്യമില്ല. ശല്യമുള്ള ആരാണ്? മുസ്ലിങ്ങളെ കൊണ്ട്. അങ്ങനെ പറയാൻ പറ്റുമോ? ഇവിടെയാണ് ഒരു വലിയ പ്രശ്നം. ഈ നമുക്കറിയാം അതൊരു സത്യ, അതിനകത്ത് യാതൊരുവിധ അവാസ്തവുമില്ല. ഒരു ഐഡിയോളജിയും സ്വന്തം നില, ഐഡിയോളജിക്ക് മനുഷ്യരെ ഉപദ്രവിക്കണമെങ്കിലും സ്നേഹിക്കണമെങ്കിലും അത് മനുഷ്യരിലേക്ക് സന്നിവേശിക്കപ്പെടുകയും ആ മനുഷ്യർ അതിൻ്റെ അടിസ്ഥാനത്തിലോ അതിന് വിരുദ്ധമായോ പ്രവർത്തിക്കുകയും വേണം. അപ്പോൾ അടിസ്ഥാനപരമായി മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, സ്നേഹം നിർമ്മിക്കുന്നത് മനുഷ്യരാണ്. അപ്പോൾ ഇസ്ലാം ആണ് പ്രശ്നം, മുസ്ലിങ്ങളല്ല എന്ന് പറയുന്നതിൽ യഥാർത്ഥത്തിൽ ഒരു സുഖിപ്പിക്കൽ പ്രസ്താവന മാത്രമാണ്. ഇനി മുസ്ലിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇസ്ലാം എന്നാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. വ്യക്തികൾ അവിടെ പ്രധാനമാണ്, വ്യക്തികളാണ്. ഉദാഹരണമായിട്ട് 1.6 ബില്യൺ മുസ്ലിംസ് ഉള്ളതിൽ പല തരത്തിൽ ശാസ്ത്രജ്ഞന്മാരുണ്ടാവാം, കച്ചവടക്കാരുണ്ടാവാം, സമാധാന പ്രേമികളുണ്ടാവാം, ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുണ്ട്.
എല്ലാ മതത്തിലുണ്ട്, ക്രിസ്ത്യാനിറ്റിയിലുണ്ട്, ഹിന്ദു മതത്തിലുമുണ്ട്, സിഖ് മതത്തിലുമുണ്ട്. പക്ഷെ ഒരു മതത്തിന്റെ പൊതു സ്വഭാവമായിട്ട് വരുന്നത് എന്താണ്? എന്താണ് അതിന്റെ വാർഹെഡ്? കുന്തമുന എന്താണ്? ആ കുന്തമുന പരിശോധിക്കണം. ഇപ്പൊ ഒരു മിസൈൽ വിട്ട് കഴിഞ്ഞാൽ ആ മിസൈലിനകത്ത് ഒരു ഓർഡിനറി ബോംബും വെക്കാം, ഒരു ന്യൂക്ലിയർ ബോംബും വെക്കാം. ന്യൂക്ലിയർ ബോംബ് വെച്ച് ചെന്ന് വീഴുന്നതാ തന്നെ കാണില്ല. അപ്പൊ അതായത് എന്താണോ നിങ്ങൾ അതിനകത്ത് വെക്കുന്ന സ്ഫോടക വസ്തു, അതാണ് അതിന്റെ ഐഡിയോളജി. ഇസ്ലാമിനെതിരെയുള്ള വിമർശനം അടിസ്ഥാനപരമായി ഇസ്ലാമിന്റെ ഐഡിയോളജിക്കെതിരെയുള്ള, ഇസ്ലാമിന്റെ അത് മുന്നോട്ട് വെക്കുന്ന തത്വശാസ്ത്രത്തിനെതിരെയുള്ള വിമർശനം തന്നെയാണ്. ആളുകൾ എല്ലാത്തിനും വേണം. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ അക്രമം പ്രവർത്തിക്കണമെങ്കിലും ക്രിസ്ത്യാനികൾ വേണം, ഇപ്പോൾ ഗുജറാത്ത് ഉണ്ടാക്കണമെങ്കിലും ഹിന്ദുക്കൾ വേണം. അപ്പോൾ മനുഷ്യരുണ്ടായേ പറ്റും, മനുഷ്യനെ അത് ഒഴിവാക്കാൻ പറ്റില്ല. മറ്റേ ആരും ഒരു പുസ്തകത്തിൻ്റെ സ്വഭാവം പുറത്തു വരുന്നത് വ്യക്തികളിലൂടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ പോയിന്റ് ഇതാണ്, ഇസ്ലാം മുസ്ലിം എന്നുള്ള വ്യതിരേക്തത ഇല്ല. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് തർക്കിച്ചുകൊണ്ട് പോകാം, രണ്ടും രണ്ടാണ്. എങ്ങനെ രണ്ടാവും? ഒന്ന് അചേതനമായിട്ടുള്ള ഒരു സാധനം, മറ്റത് ജീവനുള്ള വ്യക്തികൾ. ഇത് രണ്ടുകൂടെ ചേരുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത്, രണ്ടുകൂടെ ചേരുമ്പോഴാണ് അക്രമം ഉണ്ടാകുന്നത്. പക്ഷെ നമ്മളൊരു ഡിഫറൻസ് ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണ്. ഇപ്പൊ പലരും പറയാറുണ്ട്, ഓ അതിങ്ങനെയാണ്, ഒരു മുസ്ലിങ്ങൾക്കെതിരെ, മുസ്ലിങ്ങളെല്ലാം നല്ല മനുഷ്യർ, മുസ്ലിങ്ങളെല്ലാം നല്ല മനുഷ്യരാണ്, എല്ലാവരും നല്ല മനുഷ്യരാണ്, ഒരു കഥയിൽ വിശ്വസിക്കുന്നതിന്റെ പ്രശ്നമേ ഉള്ളൂ. അപ്പൊ ആ വ്യതിരക്തത ഇല്ല. ഇനി റസ അസ്ലാനെ പോലെയുള്ള ആൾക്കാർ, അവര് ഈ എല്ലാവരെയും ഇസ്ലാമോഫോബ് എന്നിങ്ങനെ വിളിക്കുന്ന ആൾക്കാർ, അവർ പറയുന്നൊരു കാര്യം, നിങ്ങള് ഈ പുസ്തകം, ഇപ്പോൾ ഇസ്ലാമിൻ്റെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഖുറാൻ, ഇത് ലിറ്ററലായിട്ട് എടുക്കുന്നു, വാക്കും അർത്ഥവും അതേ കണക്കെടുക്കുന്നു. ഇതിങ്ങനെ എടുക്കുന്നവരാണ് ലാദനും സവാഗിരിയും ഒക്കെ ആയി മാറുന്നത്. ഇങ്ങനെ എടുക്കുന്നവരാണ് പക്കാ നിരീശ്വരവാദികൾ. നിങ്ങൾ ഫണ്ടമെന്റലിസ്റ്റുകളാണ്, അവരും ഫണ്ടമെന്റലിസ്റ്റ്. ഇതിനിടയിലുള്ള മനുഷ്യരെ ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. റസ അസ്ലം പറഞ്ഞതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ, 2001 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ച 19 ഹൈജാക്കേഴ്സും സാംഹാരിസും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. എത്ര എളുപ്പത്തിലുള്ള, അതായത് രണ്ടുപേരും ഫണ്ടമെന്റലിസ്റ്റുകളാണ്. അപ്പൊ ഞാൻ ആ വാക്ക് ഒന്ന് ഒരു വിചാരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഫണ്ടമെന്റലിസ്റ്റ്? ഫണ്ടമെന്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി അടിസ്ഥാന തത്വങ്ങളിലേക്ക് മടങ്ങുക, അടിസ്ഥാന തത്വങ്ങളെ മുറുകെ പിടിക്കുക, ഫണ്ടമെന്റൽസിനെ മുറുകെ പിടിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. എന്താണോ മതത്തിൻ്റെ അല്ലെ രാഷ്ട്രീയ കക്ഷിയുടെ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ, ദ മദർ ഐഡിയസ്, അതിൽ വിശ്വസിക്കുകയും അതിനെ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഫണ്ടമെന്റൽസ്. മൈ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് റോങ് ഇൻ ബീയിങ് സോ? Fundamentalist or fundamentalism is bad only when the fundamentals are bad. Fundamentals moshamaagumbale fundamentalism mosham. Fundamentals nalladanengil fundamentalism nalladum. Oral fundamentalist ennu vilikkam, atheist fundamentalist ennu vilikkam. Okay, no problem. What is wrong with the fundamentals of atheism? ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും ഒരു പൂർവികയിൽ നിന്ന് ജനിച്ചു വളരുകയും പരിണാമത്തിലൂടെ കടന്നു പോവുകയും വംശവ്യത്യാസങ്ങളും നിറവ്യത്യാസങ്ങളും രാഷ്ട്രീയ വ്യത്യാസങ്ങളും മതവ്യത്യാസങ്ങളും എല്ലാം വിഭ്രാന്തികളാണെന്ന് പറയുകയും ചെയ്യുന്ന അടിസ്ഥാന തത്വം, ആ ഫണ്ടമെന്റൽ എന്താണ് റോങ് ആയിട്ടുള്ളത്? ഞാനൊരു ഫണ്ടമെന്റലിസ്റ്റാണ്, കാര്യം അതിൽ ഞാൻ വിശ്വസിക്കുന്നു, അതിൽ ഞാൻ മുറിവ് പിടിക്കുന്നു, അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, അതിനകത്ത് ഞാൻ മാറുന്നില്ല, ഞങ്ങളുടെ നാടുന്നില്ല. ഇസ്ലാമിന്റെ ഫണ്ടമെന്റൽസ് എന്താണ്? ആദ്യത്തെ ഫണ്ടമെന്റൽസ് എന്താണ്? സത്യമതം, ലോകത്തിന്റെ അവസാന അതിർത്തി വരെ ഈ മതത്തെ പടർത്തണം. അങ്ങനെ ബാക്കി വരികളെന്ന് 106 വരികൾ, കുറഞ്ഞത് 106 വരികൾ ആയത്തുകൾ ഖുറാനിലുണ്ട് അന്യമത വിരോധത്തെ പ്രചോദിതമായ. ഞാൻ എല്ലാം ഇതിനകത്തിരിപ്പുണ്ട്, വേണേ വായിക്കും, എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ല. ഞാൻ പറഞ്ഞ ഫണ്ടമെന്റലിസം എന്നുള്ള വാക്കിന് മോശമായ അർത്ഥം വരുന്നത് ഫണ്ടമെന്റൽസ് മോശമായതുകൊണ്ടാണ്. എത്തീസത്തെ സംബന്ധിച്ചോ നാസ്തികതയെ സംബന്ധിച്ചോ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചോ നിങ്ങൾ ഫണ്ടമെന്റലിസം എന്ന് വിളിച്ചിട്ട് യാതൊരു കുഴപ്പമില്ല, കാര്യം അതിൻ്റെ ഫണ്ടമെന്റൽസ് വളരെ സ്ട്രോങ് ആണ്. മാനവികതയിലും വിശ്വസ്നേഹത്തിലും അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണത്.
യുക്തിയിലും ശാസ്ത്രബോധത്തിലും അടുത്താനായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ഫണ്ടമെന്റലിസമായ കുഴപ്പമൊന്നുമില്ല, അത്രയും നല്ലതാണെന്നേ ഉള്ളൂ. നേരെ തിരിച്ചാണ് പ്രശ്നം. യു കൻ കോൾ മീ എ ഫണ്ടമെന്റലിസ്റ്റ് ബിക്കോസ് ഐ ഗോ ബൈ ദ കറക്റ്റ് ഫണ്ടമെന്റൽസ്. അല്ലെങ്കിൽ പറയട്ടെ, എല്ലാ മനുഷ്യരും ഒരു സഹോദര തുല്യമായി പരസ്പരം കാണണം, ഭാവഭേദം ഉണ്ടാകരുത് എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ അല്ലല്ലോ. ഈ മതങ്ങള് തൻ്റെ മതമാണ് ഉത്കൃഷ്ടം, ബാക്കിയുള്ളതെല്ലാം ഉച്ഛിഷ്ടം എന്നുള്ള ഒരു തിയറിയാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. ചില തുറന്നു പറയത്തില്ല, ചില അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും, ചില ഉള്ളിൽ കൊണ്ട് നടക്കും, പല രീതിയിലാണ്. അപ്പൊ ഫണ്ടമെന്റൽസ് റോങ് ആയതുകൊണ്ട് മാത്രമാണ് ഈ റിലീജിയസ് ഫണ്ടമെന്റൽസിനെ നമ്മൾ എതിർക്കുന്നത്. എല്ലാ ഫണ്ടമെന്റൽസും റോങ് അല്ല എന്ന് മനസ്സിലാക്കി. ഇനി ചിലർ പറയാറുണ്ട് ഇസ്ലാമിൽ ജിഹാദീസ് ഉണ്ടെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു, എല്ലാവരും അംഗീകരിക്കുന്നു. അതിനകത്ത് ഒരു തർക്കം ഉള്ളതായിട്ട് കേട്ടു. അവർ ബോംബ് സ്ഫോടനം നടത്താറുണ്ട്, എല്ലാം നടത്താറുണ്ട്. ആരാണ് ഈ ജിഹാദീസ്? ചിലർ പറയും ചില തുടക്കങ്ങൾ ഒഴിവാക്കാമെങ്കിൽ ചില അവസാനങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ ശ്രമിക്കും. നിങ്ങൾ തുടങ്ങി വെക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് തുടങ്ങി വെക്കുന്നത്? നിങ്ങൾ ഇറാഖ് അധിനിവേശം നടത്തുന്നു, ഐസിസ് ഉണ്ടാകുന്നു. വളരെ സിമ്പിളായിട്ട് പറയാം, അമേരിക്ക ഇറാഖിൽ ചെല്ലുന്നു, ഇറാഖിൽ ഐസിസ് ഉണ്ടാകുന്നു. അപ്പോൾ ഐസിസിൻ്റെ കാരണം ആരാണ്? അമേരിക്ക. സ്വസ്ഥമായല്ലോ, പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അവിടെ പ്രശ്നം ഉണ്ടാകാൻ കാര്യം അവിടുത്തെ പട്ടിണിയാണ്, ഇവിടെ പ്രശ്നം ഉണ്ടാകാൻ കാരണം വികസനമില്ലായ്മയാണ്. ഓരോരോ സമൂഹങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം അവിടെയുള്ള വികസനമില്ലായ്മയും പട്ടിണിയും ദാരിദ്ര്യവുമാണ്. നല്ല ആരോഗ്യമുള്ള സമൂഹങ്ങളിൽ ജിഹാദിസം ഉണ്ടാകുന്നില്ല, ജിഹാദികൾ അവിടെ ഉണ്ടാകുന്നു. ഇപ്പൊ നക്സലൈറ്റുകളെ കുറിച്ച് നമ്മൾ പൊതുവിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ധാരണയാണ് വികസനം വന്നു കഴിഞ്ഞാൽ നക്സലൈറ്റുകളുടെ കാറ്റ് പോകും എന്നാണ് പറയുന്നത്. പൊതുവിൽ നല്ല മാർക്കറ്റുള്ള ഒരു തിയറിയാണ്, വികസനം ഇല്ലാത്തതുകൊണ്ടാണ് മാവോയിസം ഉണ്ടാകുന്നത്. ഞാൻ പറയട്ടെ, വികസനം ഇല്ലായ്മ മാവോയിസത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാത്തരം പ്രതിഷേധങ്ങളുടെയും ഒരു അമ്മയായിട്ട് തന്നെ തീരാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണത്, ഞാൻ അത് നിഷേധിക്കുന്നില്ല. പക്ഷേ ആസ് ആൻ അതീസ്റ്റ് ഐ ഡോണ്ട് ബിലീവ് ഇൻ സിംഗിൾ റീസൺ, ഒരു ഏക കാരണത്തിൽ വിശ്വസിക്കാൻ സാധിക്കില്ല. വികസനമില്ലായ്മയും ദാരിദ്ര്യവും ഒക്കെ സമൂഹത്തിൽ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാക്കുന്ന ബഹുവിധ കാരണങ്ങളിൽ ഒരെണ്ണമാണ്. ചിലടത്ത് ശക്തമാവാം, ചിലടത്ത് ശക്തമല്ലാതെ, പക്ഷെ ഇത് മാത്രമാണ് പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. അപ്പോ അസ്ലാനെ പോലെയുള്ള ആൾക്കാർ എന്താ പറയാണ്, റിലീജിയൻ ക്യാഷ് ഇൻ ഓൺ ദീസ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ്. സമൂഹത്തിലുള്ള അസമത്വങ്ങള്, അസ്ഥിരതകള്, ദാരിദ്ര്യം, പട്ടിണി, വികസനമില്ലായ്മ, ഇത് റിലീജിയൻ ചൂഷണം ചെയ്യുന്നു എന്നാണ്. അപ്പൊ എന്താണ് അവിടെ വരുന്നത്? ആദ്യം തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ അതിനെതിരെ പ്രതിഷേധിക്കാൻ ഏറ്റവും നല്ല ആയുധം മതമാണ് എന്ന് കണ്ടെത്തുന്നു. അങ്ങനെയാണ് ഇപ്പോ ഹമാസ് ഉണ്ടാകുന്നത്, അങ്ങനെയാണ് ഹിസ്ബുള്ള ഉണ്ടാകുന്നത്, ഇതാണ് പറയുന്നത്. പക്ഷെ എന്റെ ചോദ്യം, വികസനമില്ലായ്മയും ദാരിദ്ര്യവും പട്ടിണിയും ലോകത്തെമ്പാടും ഉണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, അവിടെ എല്ലാം ഇതേ കണക്കുള്ള പ്രതികരണങ്ങൾ വരുന്നില്ലല്ലോ? അതൊരു ചോദ്യമല്ല. അടിച്ചമർത്തലില്ലാത്ത സമൂഹങ്ങളുണ്ടാവും, രാഷ്ട്രീയ അസ്ഥിരതകളും ദാരിദ്ര്യവും ഇല്ലാത്ത സമൂഹങ്ങളുണ്ടോ? അവിടെയൊന്നും ഇതേ കണക്ക് ബോംബും സ്വയം പൊട്ടിത്തെറിക്കുന്നവരുണ്ടാകുന്നില്ല. അപ്പോ അടിസ്ഥാനം ഇതാണ്, അസമത്വങ്ങളും എക്കണോമിക് ആയിട്ടുള്ള പ്രശ്നങ്ങളും രാഷ്ട്രീയമായ അസ്ഥിരതകളും ലോകമെമ്പാടും ഉണ്ട്. പക്ഷെ അത് ചൂഷണം ചെയ്തുകൊണ്ട് മനുഷ്യനെ പൊട്ടിത്തെറിപ്പിക്കുക, സൂയിസൈഡ് ബോംബിങ് എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഇസ്ലാമിന് മാത്രം അവകാശപ്പെട്ടൊരു കാര്യം. ഇപ്പൊ ബുദ്ധമതത്തിലെ ആൾക്കാരൊക്കെ അവർ സ്വയം അവരുടെ ജീവൻ പരിത്യജിക്കാറുണ്ട്, പക്ഷെ അത് സെൽഫ് ഇമോലേഷനാണ്, സ്വയം തീ കൊളുത്തിയിട്ട് അവർ പോവാണ്, അവര് ചുറ്റുമുള്ളവരെ അല്ല പൊട്ടിത്തെറി. പാലസ്തീനിലെ അല്ലെ ഗാസയിലെ തന്നെ ഈ ചെക്കിംഗ് പോയിന്റിലൂടെ കടന്നു പോകുന്ന മുസ്ലിം കുട്ടികളുണ്ട്, ചിലപ്പോൾ സ്കൂളിൽ പോകാനായിട്ട് ഒരു മണിക്കൂർ ചെക്കിംഗ് ഉണ്ടാവും, വളരെ ദയനീയമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിന് പുറകെ അവന്റെ കൂടെ തന്നെ ക്രിസ്ത്യൻ കുട്ടികളുണ്ട്, ക്രിസ്ത്യൻ കുട്ടികളും ഇതേക്കൂ നിന്നാണ് പോകുന്നത്, പാലസ്തീൻകാരായിട്ടുള്ള ആൾക്കാർ. പക്ഷെ അവർ പൊട്ടിത്തെറിക്കുന്നില്ല. അപ്പൊ അവര് പറയാം അവര് ന്യൂനപക്ഷമാണ്, ന്യൂനപക്ഷമായതുകൊണ്ട് ന്യൂനപക്ഷം എന്താ പൊട്ടിത്തെറിച്ചു. ഇപ്പൊ ബുദ്ധമതത്തെ കുറിച്ച് ഇപ്പൊ ഒരു പുതിയ തിയറി രണ്ട് പറയുന്നുണ്ട്, ഈ നിങ്ങൾ മ്യാൻമാറിലേക്ക് നോക്കും, മ്യാൻമാറിലെ ടൈം മാഗസിനിൽ വന്നൊരു ഒരു ഒരു മങ്കന്റെ ഒരു പരസ്യമുണ്ട്, ബുദ്ധമത സന്യാസിയുടെ.
അതുപോലെ തന്നെ റോഹിംഗ്യ മുസ്ലിങ്ങൾക്കെതിരെ ബർമയിൽ നടക്കുന്ന പീഡനങ്ങൾ, ഇതൊക്കെ ഒരു ബുദ്ധമത എഡ്ജി തന്നെയുണ്ട്. ഈവൻ അശോകനെതിരെ തന്നെ ഒരു ഒരു പീഡനത്തിന്റെ കഥ വിക്കിപീഡിയ കിടക്കുന്നു. അദ്ദേഹം ജൈനമതത്തെ ആൾക്കാർക്കെതിരെ നടത്തിയ ചില കൂട്ടക്കൊലകൾ. അശോകൻ പിന്നീടാണ് ഒരു നല്ല മനുഷ്യനായി മാറിയത്. പക്ഷേ ആ ഒരു വിക്കിപീഡിയയുടെ ബുദ്ധിസ്റ്റ് അട്രോസിറ്റീസ് വയലൻസ് എന്ന് പറയുന്ന വിക്കിപീഡിയയുടെ പേജ് മൊത്തം അരിച്ചു നോക്കിയാൽ നാലോ അഞ്ചോ സ്ട്രേ ഇൻസിഡൻസ് മാത്രമേ കാണാൻ പറ്റൂ. അങ്ങ് ഇങ്ങ് നടക്കുന്ന സ്ട്രേ ഇൻസിഡൻസ്. കാരണം എന്താണ്? ബുദ്ധമതത്തിൻ്റെ ഫണ്ടമെന്റൽസും വയലൻസുമായി ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇല്ല, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇല്ല. അപ്പോ ജൈനമതക്കാർ പൂർണ്ണമായ അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. വെജിറ്റേറിയനിസം അവർ പ്രാക്ടീസ് ചെയ്യുന്നു. ഒരു ജൈനമതക്കാരനൊരു ഒരു അറവുശാല തുടങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നില്ല. അവിടെയും വ്യക്തമാണ്, ദർ ഇസ് നോ സ്ട്രെയിറ്റ് ലൈൻ ബിറ്റ്വീൻ വയലൻസ് ആൻഡ് ദ ഡോക്ട്രിൻസ് ഓഫ് ദിസ് റിലീജിയൻ. സ്ട്രെയിറ്റ് ലൈൻ ഇല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ അക്രമാസക്തമായിട്ടുള്ള ഒരു മതപുസ്തകം നോക്കിക്കഴിഞ്ഞാൽ അത് പഴയ ബൈബിള് തന്നെയാണ്. ബൈബിളിലുള്ള അത്രയും ക്രൂരതയും കൂട്ടക്കൊലകളും ഒന്നും ഖുറാനിലുണ്ടെന്ന് എനിക്ക് വായിച്ചിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ അവിടെ നോക്കുമ്പോഴും പഴയ നിയമത്തിൽ നോക്കുമ്പോഴും ഈ സ്വയം നശിപ്പിക്കാനും മറ്റുള്ളവരെ നശിപ്പിക്കാനും ലോകം കീഴടക്കാനുമായിട്ടുള്ള ഒരു വാസനയ്ക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആപ്ലിക്കേഷൻ കാണാനില്ല. ഒരു ക്രിസ്ത്യാനിക്ക് അക്രമം പ്രവർത്തിക്കാം, തീർച്ചയായിട്ടും പ്രവർത്തിക്കാം. പക്ഷെ അവൻ അത് സ്ട്രെയിറ്റ് ആയിട്ട് പോകാനുള്ള സാധനം അവന്റെ ബുക്ക് കൊടുക്കുന്നില്ല. ഫണ്ടമെന്റൽസ് ആർ നോട്ട് 100% സപ്പോർട്ടീവ്. ഇനി ഏത് പുസ്തകം എടുത്ത് നോക്കുകയാണെങ്കിലും, ഇപ്പോൾ ഖുറാൻ എടുത്ത് നോക്കുകയാണെങ്കിലും മക്കാ വരികളുണ്ട്, മദീന വരികളുണ്ട്. മുഹമ്മദ് സ്വന്തം വിശ്വാസം ആദ്യമായി അവിടെ പരത്താൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചടികൾ, വളരെ കുറച്ച് ആൾക്കാരുമായിട്ട് നടത്തുന്ന ഒരു പോരാട്ടം, അന്ന് അദ്ദേഹത്തെ അവരെ എൻ്റർടൈൻ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും അവരെ, അതായത് എനിക്ക് പലപ്പോഴും കുറേശികളോട് വലിയ ബഹുമാനം തോന്നാറ്. അവർ ഒരു വിരുദ്ധാഭിപ്രായത്തെ അവർ അംഗീകരിക്കുകയും അവരതിനെ പ്രോസസ്സ് ചെയ്യാൻ തയ്യാറായി. ബട്ട് ഇസ്ലാം ഡസൻറ്റ് പ്രോസസ് ദാറ്റ്. വിരുദ്ധാഭിപ്രായങ്ങളെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു, ഇപ്പോൾ സൗദി അറേബ്യയിൽ നിരീശ്വരവാദികൾ 20 വർഷം ജയിലിൽ കിടക്കാൻ അർഹതയുള്ള കുറ്റം ചെയ്യാണ് വിശ്വാസ ചിന്താകുറ്റം. എത്തീസ്റ്റിനെ ടെററിസ്റ്റുകൾ എന്നാണ് സൗദി അറേബ്യയിലെ ഗവൺമെന്റ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ വെച്ചാൽ ഒരു ചെറിയ ഒരു ലാഞ്ചന പോലും, അഭിപ്രായ വൈരുദ്ധ്യം പോലും പ്രോസസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലായ്മ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പൊതു സ്വഭാവമാണെന്നിരിക്കുകയും, ഇസ്ലാമിന് 13 വർഷം അതിൻ്റെ നേതാവിനെ നഷ്ടപ്പെടാതെ സ്വന്തം അഭിപ്രായം പറയാനും പ്രചരിപ്പിക്കാനും ജീവൻ നഷ്ടപ്പെടാതെ മെസ്സി അപമാനമൊക്കെ ഉണ്ടായിട്ടുണ്ടാകും, സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കാര്യങ്ങൾ ആ ഖുറൈശി ഡ്രൈവ് അനുവദിച്ചു. അപ്പം അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു ഇസ്ലാമിൻ്റെ ഒരു 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 ഇത് എടുത്തു നോക്കുകയാണെങ്കിൽ, നിങ്ങൾ മദീനയിൽ പോയതിന് ശേഷം അദ്ദേഹത്തിന് കൂടുതൽ ഗോത്രങ്ങളുമായിട്ടുള്ള സന്ധികൾ, യുദ്ധവിജയങ്ങൾ ഒക്കെ അതിന് ശേഷം അദ്ദേഹം ശക്തനാവുകയാണ്. അപ്പോഴാണ് ഖുറാനിലെ വരികൾ കൂടുതൽ ചോരയണിയാൻ തുടങ്ങി. നമ്മൾ മദീന വരികൾ, മദീന വരികൾ ശരിക്കും ഖുറാൻ്റെ ആദ്യ ഭാഗത്താണ് വരുന്നത്. മക്കാ വരികൾ കുറച്ചുകൂടെ ഷോർട്ട് വേഴ്സസാണ്, അത് അവസാന ഭാഗത്താണ്. ഇടയ്ക്ക് രണ്ടും കെട്ട വരികൾ ഏതാണെന്ന് അറിയാൻ വയ്യാത്ത വരികളുണ്ട്. ഈവൻ നല്ല റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ പോലും പറയുന്നത് 20% ഖുറാനിലെ കാര്യങ്ങൾ എന്താണെന്ന് ആർക്കും അറിയില്ല, ഒന്നി അള്ളാ നോസ് എന്ന് പറയുന്നത്, അള്ളാക്ക് മാത്രമേ അറിയാവൂ. അപ്പോൾ ഒരാൾക്ക് ഇവർ പറയുന്ന ഒരു കാര്യം, നല്ലത് തിരഞ്ഞെടുക്കേണ്ടവർക്ക് നല്ലതുണ്ട്, മതത്തിൻ്റെ കാര്യത്തിൽ നിർബന്ധമില്ല. നിനക്ക് നിന്റെ മതം, എനിക്ക് എൻ്റെ മതം, ഇങ്ങനെ കുറച്ച് വേഴ്സസ് അവർ ഇങ്ങനെ എടുത്ത് ആദ്യം വെക്കാറുണ്ട്. ഇത് നോക്കി ജീവിച്ചാൽ പോരെ, ഇവിടെ ഇത് നോക്കി ജീവിച്ചാൽ മതിയെന്ന് നീ ഞങ്ങളോടാണോ പറയേണ്ടത്? ഇതാണ് എൻ്റെ ചോദ്യം. ഇത് നോക്കി ജീവിച്ചാൽ മതി, വളരെ സന്തോഷം. ഈ സാധനം, ഈ വലിയ അട്രോഷ്യസ് വരികളെല്ലാം കൈവച്ചോ, പുറത്തെടുക്കാതിരുന്നാൽ മതി. നമ്മൾ ഇവല്യൂഷനകത്ത് അറ്റാവശ്യത്തെ കുറിച്ച് പറയാറുണ്ട്. അറ്റാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ വളരെ പഴയ സ്പീഷീസിൻ്റെ ഉണ്ടായിരുന്ന ചില ഗുണങ്ങൾ റീസർഫസ് ചെയ്യുന്നതാണ്, റിവേഴ്സ് മ്യൂട്ടേഷൻ എന്ന് പറയും. അപ്പോൾ ചിമ്പാൻസിനൊക്കെ മുടിയൊക്കെ ഇങ്ങനെ വളരുന്ന ആൾക്കാരുണ്ട്, വാല് വളരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അത് വാലുണ്ടായിരുന്ന ഒരു ജീവിവർഗത്തിൻ്റെ പരിണാമപാതയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞതാണ് ഹോമോസാപ്പിയൻ സാപ്പിയൻസ് എന്നുള്ളത് കൊണ്ട് വാലിനുള്ള ജീലും ഒക്കെ നമ്മളിലുണ്ട്. പക്ഷെ അത് നമ്മൾ ബൂട്ട് ചെയ്യുന്നില്ല, നോട്ട് ദ പോയിന്റ്. നമ്മളിലുള്ള 23,000 മുതൽ 28,000 വരുന്ന ജീനുകളിൽ എല്ലാ 5,000 ജീനൊക്കെ ആകുമ്പോഴത്തേക്ക് മനുഷ്യൻ സമ്പൂർണ്ണ മനുഷ്യനായി. നമ്മളിലുള്ള പല ജീനുകളും നമ്മൾ ബൂട്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ വാലില്ലാതൊക്കെ അടിപൊളിയായിട്ട് നടക്കും. അപ്പം നിന്റെ പുസ്തകത്തിൽ അത് ഇരുന്നോട്ടെ, വാലിനുള്ള ജീനോ കൊല്ലാനുള്ള ജീനോ രക്തത്തിനുള്ള എല്ലാം ഇരുന്നോട്ടെ, എങ്ങനെ പെരുമാറുന്നത് മാത്രമേ നോക്കുന്നുള്ളൂ. ബുക്ക് വെച്ച് ആരും ആരെയും അളക്കുന്നില്ല.
സമാധാന വരികളുണ്ട്. അങ്ങനെ ജീവിച്ചോ, ആരും പരാതി പറയില്ലല്ലോ, ആർക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ സമാധാനമായിട്ട് ജീവിക്കുന്നു, നിങ്ങളുടെ ആഘോഷം നടത്തുന്നു, ആചാരം നടത്തുന്നു, പ്രാർത്ഥിക്കുന്നു, ഓക്കെ ആയിക്കോട്ടെ, വളരെ സന്തോഷം. പക്ഷെ എന്തിനാണ് അതിനകത്ത് ഈ പറയുന്ന ചോര വരികൾ അതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്? ആരാ ഇറങ്ങുന്നത്? നമ്മളാണ് ഇറങ്ങുന്നത്. പ്രസാസ്രം പറയുന്നത് ഈ മതപുസ്തകങ്ങൾ അതേ കണക്ക് എടുക്കുന്നത് ഫണ്ടമെന്റൽ എത്തീസ്റ്റുകളും ഫണ്ടമെന്റൽ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരും ഒന്നാണ്. അപ്പൊ നമ്മള് അത് അതേപടി എടുക്കുന്നതിൽ നമുക്കെന്താ, നമ്മൾ ആരെയൊന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ അങ്ങനെ എഴുതിയിരിക്കുന്നു, അത് അങ്ങനെയാണെന്ന് പറയുന്നു, അത്രയല്ല ഉള്ളൂ. ആരെയൊന്നും ചെയ്യുന്നില്ലല്ലോ, ഒരു ശല്യം ആർക്കും ഉണ്ടാവുന്നില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാ പുസ്തകത്തിൽ, അതത്ര വലിയ സാധനമല്ല എന്ന് പറയുന്നു. പറയണ്ടേ, മറ്റവരെന്താണ് ചെയ്യുന്നത്? അങ്ങനെ ഉണ്ട് എന്ന് കാണുകയും അതെടുത്തുകൊണ്ട് പോയി വിമാനങ്ങളും സ്വയം പൊട്ടിത്തെറിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയും ചെയ്യും. ഇതാണ് അതിനകത്ത് ഒരു 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 കാവട്ടി എന്ന് പറയും. ഇപ്പോ നോർത്തേൺ അയർലൻഡിലെ പ്രൊട്ടസ്റ്റൻസും കാത്തലിക്സുമായിട്ടൊരു പ്രശ്നമുണ്ട്. അതിൽ ഒപ്രഷനാണ് അവിടെ പ്രശ്നം. ഈ ഒപ്രഷൻ എല്ലായിടത്തും എല്ലാം തന്നെ പ്രതികരണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ശ്രീലങ്കയിൽ LTTയുടെ വളരെ നാളെ നീണ്ടുന്ന ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ആ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കപ്പെട്ടു എന്ന് ആലോചിച്ചു. LTTയുടെ സ്ഥാനത്ത് ഒരു മുസ്ലിം സംഘടനയായിരുന്നുവെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചു, ഒരു ചിന്താപരീക്ഷ, ആ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ഇപ്പോൾ ഇന്ത്യയിലെ തമിഴ് ജനങ്ങളോടുള്ള അനുഭാവം തമിഴ്നാട്ടിൽ ശക്തമാണ്. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് പിന്തുണച്ചില്ല, LTTE അനുകൂല നിലപാടെടുത്തില്ല, യുദ്ധം വന്നപ്പോൾ രാജപക്സെയുടെ കൂടെ നിന്നു, അവിടെ എല്ലാം നശിച്ചു, ഇവിടെ തമിഴ്നാട്ടുകാർ മാത്രം ഇങ്ങനെ വികാരം കൊണ്ടുവന്നിരുന്നു. സപ്പോസ് അത് അത് തമിഴ് ഒരു ദേശീയത പോലും അതിജീവിക്കുന്ന രീതിയിലുള്ള ഒരു മതബോധം, അതൊരു ഇസ്ലാമിക സംഘടനയാണെങ്കിൽ ഇങ്ങനെയല്ലാതെ വരുന്നത്. ഒരിക്കലും ഈ ഒരു മതം ഉൾപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെടില്ല. ഒരു രാഷ്ട്രീയ പ്രശ്നത്തിന്റെ കോർ റീസൺ മതമാണ് എങ്കിൽ അത് അശുദ്ധമാവിന്റെ മുറിവ് പോലെ എക്കാലത്തും പൊട്ടിയൊടിച്ചുകൊണ്ടിരിക്കും. കാശ്മീർ പ്രശ്നം ഒരിക്കലും പരിഹരിക്കും. പട്ടാളം കൊണ്ട് മാത്രം പട്ടാളം നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിച്ചും വെടിവെച്ചും പേടിപ്പിച്ചും വെടിവെച്ചും വെടിവെച്ചും ഇങ്ങനെ പോകാം. സൈക്കിളിനാണ് സൈക്കിൾ എന്ന് വീടായിരിക്കണേ എപ്പോഴും ചവിട്ടിക്കൊണ്ടിരിക്കണം. അല്ല, സമാധാന കരാറുകൾ, സമാധാന കരാറുകൾ നാച്ചുറലായിട്ട് ഉണ്ടാകും. കുറെ നേരം യുദ്ധം ചെയ്യുമ്പോൾ സമാധാനം വേണം തോന്നും, സമാധാന കരാറുകൾ കുറെ കഴിയുമ്പോൾ വീണ്ടും ഇല്ല, എന്താ ചിക്കൻ എല്ലിൻ്റെ ഇടയിൽ കയറുന്നോണം വീണ്ടും പ്രശ്നമുണ്ടാവും, വീണ്ടും യുദ്ധം ചെയ്യും, ഇതൊക്കെ ഉള്ളതാണ്, രണ്ടർത്ഥമുണ്ട്. പക്ഷെ അങ്ങനെയാണോ സമാധാനം വേണ്ട എന്നുള്ളൊരു ചോദ്യം വേറെ. അപ്പൊ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം മതപരമാണ് എങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. ഇത് തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രകടമായിട്ടുള്ളത് ഇസ്ലാമിക ദർശനങ്ങൾ. ഇസ്ലാമിക ദർശനങ്ങൾ ആരും കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഒന്നാമത്, ഈ ജിഹാദികളെല്ലാം തന്നെ പട്ടിണിക്കാരോ അല്ലെന്നുണ്ടെങ്കിൽ കച്ചവട അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല. 19 ജിഹാദികളാണ് വേൾഡ് ട്രേഡ് സെന്ററിനെ ലക്ഷ്യമാക്കി വിമാനങ്ങളിൽ പോയി. അതിൽ PhDക്കാരുണ്ട്, ഡിഗ്രിക്കാരുണ്ട്, ടെക്നോക്രാറ്റുകളുണ്ട്, കമ്പ്യൂട്ടർ ബിരുദമുള്ളവരുണ്ട്. അവരെല്ലാവരും തന്നെ മിഡിൽ ക്ലാസോ ഭൂരിഭാഗം അപ്പർ മിഡിൽ ക്ലാസോ ആണ്. സഭാഗിരി ഒരു ഡോക്ടറാണ്, ലാദൻ ഒരു കോടീശ്വരനാണ്. അപ്പൊ ISISലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ജനങ്ങളെ നോക്കുക ലോകമെമ്പാടും. അമേരിക്കയിൽ നിന്ന് പോകുന്നു, ബെൽജിയത്തിൽ നിന്ന് പോകുന്നു, ഡച്ച് നെതർലൻഡ്സിൽ നിന്ന് പോകുന്നു, ജർമ്മനിയിൽ നിന്ന് പോകുന്നു. ഇവരൊക്കെ പട്ടിണിക്കാരാ, വിദ്യാഭ്യാസം ഇല്ലാത്തവരാ, എഞ്ചിനീയേഴ്സും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, ധനികന്മാർ, എല്ലാ തുറയിലും പെട്ട ആൾക്കാരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ പോകുന്നു, ഗർഭിണിയായ സ്ത്രീ പോയി, ഗർഭിണിയായ സ്ത്രീ ISIS ജോയിൻ ചെയ്യാൻ പോയി എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതിന് ഒരു പ്രത്യേകത ഇല്ലേ? നിങ്ങൾ എന്തായി കാണുന്നത്? ചുമ്മാ അങ്ങ് പോവുകയാണെന്നാണ്. ഒബാമ പറഞ്ഞു, ഒബാമയുടെ വിശ്വപ്രസ്തമായ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ISIS എന്നല്ല ISIL എന്നാണ് അദ്ദേഹം ISIL ഈസ് നോട്ട് ഇസ്ലാമിക്. ISIL എന്ന് പറയുന്നത് അദ്ദേഹം ഒരു തെറ്റാണ് നേരത്തെ പറഞ്ഞത്. ലവൻഡ് കൂടി ഉൾപ്പെടുന്ന സ്ഥലമാണ്, അതിനകത്ത് ഇന്നത്തെ ഇസ്രായേലും വരും, പഴയ ലവൻഡ് വരും. അമേരിക്കയുടെ പൊതുനിലപാടിനെ അന്തർദേശീയ രംഗത്തുള്ള പൊതുനിലപാടിൽ വെള്ളം ചേർക്കുന്ന ഒരു പ്രസ്താവനയാണ് ISIL എന്നുള്ള ISIS നിർദ്ദേശിച്ച ആ പേര് ISISന് കൊടുക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ചെയ്യുന്നു. ISIS ഓക്കെ, ഇസ്ലാമിക് സ്റ്റേറ്റ്, സിറിയ, ഇറാഖും സിറിയയും കുഴപ്പമില്ല, ഇറാഖിന്റെ ഉത്തരപ്രദേശങ്ങളും സിറിയയുടെ കിഴക്കൻ പ്രദേശങ്ങളും. ISIL അങ്ങനെ ഒരു അനോമലിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് ISIS ഇസ്ലാമിക് അല്ല. എങ്ങനെ എങ്ങനെ നിങ്ങൾ തെളിയിക്കും? ISISന്റെ കൊടി തൊട്ട്
ഐസിസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമിക സാഹിത്യത്തില് വളരെ കൃത്യമായിട്ടുള്ള അതിനകത്തുള്ള വ്യവസ്ഥകളുണ്ട്, അതിനകത്തുള്ള സമവാക്യങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. ഐസിസ് ഇസ്ലാമികമല്ലാത്ത ഒന്നും ചെയ്യാറേയില്ല. ഇസ്ലാമികമല്ലാത്ത എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ അവരെ അപ്പോഴേ അവരുടെ അംഗങ്ങളാണേലും തട്ടിക്കളയും. അപ്പോ റസ അസ്ലാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ റസ അസ്ലാനെ പറയുന്ന കാര്യം, അദ്ദേഹമാണ് ഇപ്പോ ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സാധനം ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അദ്ദേഹം സെലക്ട് എന്ന് പറയുന്ന ഒരു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വലിയ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പുസ്തകം. അത് ക്രിസ്ത്യാനികൾ വാങ്ങി വായിക്കുന്നുണ്ട്, അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നോ റിലീജിയൻ കണ്ടൺ ദ ഡെത്ത് ഓഫ് ഇന്നസെന്റ് പീപ്പിൾ എന്ന് ഒബാമ പറഞ്ഞു. ഒരു മതവും നിരപരാധികളായിട്ടുള്ളവരുടെ മരണം അംഗീകരിക്കുന്നില്ല എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഒബാമ നൽകി. ഇപ്പൊ റസ അസ്ലാൻ പറയുന്നു, എവറി റിലീജിയൻ കണ്ടോൺസ് ദ ഡെത്ത് ഓഫ് ഇന്നസെന്റ് പീപ്പിൾ. ആരാ പറയുന്നത്? അയാളെ പറയുമ്പോൾ നമുക്ക് പ്രശ്നമില്ലല്ലോ, എല്ലാ മതങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ അത് അംഗീകരിക്കുന്നുണ്ട്. ഇപ്പൊ ഇസ്ലാമിന് തന്നെ ഒരു പ്രശ്നം, ഇസ്ലാമിലെ ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത് റേപ്പാണോ കൊലയാണോ കൊള്ളയാണോ ചൂഷണമാണോ? ഒന്നുമല്ല, അവിടെ ശിർക്കാണ് ഏറ്റവും വലിയ കുറ്റം. അന്യ ദൈവങ്ങളെ ആരാധിക്കുക എന്നാണ് ഏറ്റവും വലിയ. 150 അല്ലെങ്കിൽ 160 കോടി മുസ്ലിങ്ങൾ, അസ്ലാൻ പറയുന്ന ഒരു കാര്യം, അവരൊരു നല്ലൊരു പങ്ക് ആൾക്കാർ ഈ തീവ്രവാദത്തെ എതിർക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ല, വിമാനങ്ങൾ പറന്നു പോകുന്നത് നിങ്ങൾ കാണുന്നില്ല, അത് ക്രാഷ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ കാണുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ അനോളജി. അതായത് ഈ മതത്തിനുള്ളിൽ വലിയ തോതിൽ ഈ ഭീകരവാദത്തിനെതിരെയുള്ള പ്രചരണങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്, നിങ്ങളതൊന്നും അംഗീകരിക്കുന്നില്ല, നിങ്ങൾ ഇസ്ലാമോഫോബാണ്. അദ്ദേഹത്തിന്റെ അനോളജിയാണ് അല്ലെ. പ്ലെയിൻ പറന്നു പോകുന്നത് പത്രത്തിൽ വരുത്തില്ല, പക്ഷെ വന്ന് വീഴുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞതെല്ലാം ഒറ്റ വൺ ബ്രഷ് വെച്ചങ്ങ് അടിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇസ്ലാമിന് വേണ്ടാത്ത ഒരു കാര്യമാണ് ഭീകരതയെങ്കിൽ, ഞാനിവിടെ നിന്ന് കൃത്യമായി പറയുന്നു, ഒരൊറ്റ ദിവസം പോലും ആ മതത്തിൽ അസഹനം ഉണ്ടാവില്ല. ഇസ്ലാമിന് വിരുദ്ധമായ, ഇസ്ലാമിന് വേണ്ടാത്ത ഒറ്റ കാര്യവും ഇസ്ലാം അംഗീകരിക്കുകയില്ല, ആ മതത്തിൽ അതിന് സ്ഥാനവും ഉണ്ടാവില്ല. ഉദാഹരണമായി ഞാൻ പറയാം, ഒരു അന്യമതത്തിൽപ്പെട്ട ഒരാളെ വിവാഹം ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു ശബരിമലയ്ക്ക് ഒരു കറുത്ത വസ്ത്രം ധരിച്ച് കുറിയിട്ട് മലയ്ക്ക് പോകാനായിട്ട് മാലി എന്തോ പറയാം വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഒരു 10 ദിവസം വീട്ടിൽ നിന്ന് പോകും, 10-ാം ദിവസം ആകുമ്പോഴത്തേക്ക് ഏർപ്പാടാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒരു അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കുക, അല്ലെ പുരുഷനെ വിവാഹം കഴിക്കുക, വേട്ടയാട്, പ്രത്യക്ഷമായും പരോക്ഷമായും വേട്ടയാട്. ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പൊങ്കാല വന്നുകൊണ്ടിരിക്കും, എഴുതി അങ്ങ് തള്ളും, ഫേക്കിലും മെയ്ക്കിലും എല്ലാം ഇങ്ങനെ വന്നുകൊണ്ട് അടിച്ചോണ്ടിരിക്കും. എന്താ കാര്യം? അതാ മതത്തിന് വേണ്ട, അതാ മതത്തിന് വിരുദ്ധമാണ്, അതാ മതത്തിൽ പാടില്ല എന്ന മതം ഒന്നടങ്കം പറയുന്നു. ഇനി ഒരു ഭീകരവാദി, കാശ്മീരിൽ വെടിയേറ്റ് മരിച്ച ആളുടെ മൃതദേഹം തനിക്ക് കാണണ്ടെന്ന് പറഞ്ഞൊരു അമ്മയുണ്ട്, അങ്ങനെ ഒരു അമ്മയുണ്ട്, പക്ഷെ അങ്ങനെ ഒരു അമ്മയേ ഉള്ളൂ. ഇങ്ങനെ നമ്മുടെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ട ഉദാഹരണങ്ങളൊക്കെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനൊരു അമ്മയുണ്ട്, തീർച്ചയായിട്ടും എനിക്ക് ബഹുമാനമുണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു ഭീകരവാദിയെ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ സാക്രിഫൈസ് ചെയ്ത ഏതെങ്കിലും ഒരാളെ ഇസ്ലാം എന്നെങ്കിലും തള്ളിപ്പറഞ്ഞതിൻ്റെ ഏതെങ്കിലും ഒരു ഉദാഹരണം കാണിച്ചു. മിക്കവാറും നിങ്ങളൊരു മതത്തിന് വേണ്ടി ഒരു ത്യാഗം അനുഷ്ഠിക്കുകയോ സ്വയം പൊട്ടിത്തെറിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അന്ന് വൈകിട്ട് നിങ്ങളുടെ കുടുംബത്തെ മതം ദത്തെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അരിയും സാധനങ്ങളും എല്ലാം അന്ന് വൈകിട്ട് തൊട്ട് എത്തി തുടങ്ങും. മാസാമാസം പിന്തുണ, മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം വാരി പുലുകുകയാണ് ചെയ്യുന്നത്. ലോകമെമ്പാടും നടക്കുന്ന കാര്യമാണ്. എന്നിട്ട് നിങ്ങൾ പറയുന്നു ഇസ്ലാം അല്ലെങ്കിൽ ഞങ്ങളുടെ മതം പൊതുവിൽ ഭീകരതയ്ക്കെതിരെയാണ്. അല്ല, ഭീകരത പ്രവർത്തിക്കുന്നവരെ താലോലിക്കുന്ന സ്വഭാവമാണ് മതത്തിനുള്ളത്. അതേസമയം വളരെ ചെറിയ മതവിരുദ്ധ കുറ്റങ്ങൾ, മതവിരുദ്ധമാണ് ഭീകരതയെങ്കിൽ ഇസ്ലാമിൽ ഭീകരതയെ ഉണ്ടാവില്ല. ഇസ്ലാം ബാക്കി എല്ലാവരെയും വിരട്ടി നിർത്തിയിരിക്കുന്ന ഒരു വിഭാഗത്തിനാണോ സ്വന്തം ഇടയിലുള്ള ഈ ഭീകരന്മാരുടെ കരുത്ത് എന്താണ്? റാവുത്തർ എന്ന് പറഞ്ഞൊരു കാര്യം, വിയറ്റ്നാം കോളനി മോഹൻലാലെ ഒരു ഓട്ടോക്കാരനുമായിട്ട് തർക്കിക്കുന്നുണ്ട്.
മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അത്രയും മതി, അല്ല പൈസ വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടായിരുന്നു. തർക്കം ഭയങ്കരമാണ്. അവസാനം മോഹൻലാൽ കാണുന്നത് ഇവൻ തന്ന പൈസ, അതായത് കൊടുത്ത പൈസ പോലും വാങ്ങിക്കാതെ പോകുന്നത്, അതായത് കുറച്ച് പൈസ അങ്ങോട്ട് കൊടുത്താൽ ഞാൻ പെട്ടെന്ന് ഓടി അങ്ങ് പോകണം, വഴക്കെല്ലാം നിർത്തി പെട്ടെന്ന്. അന്നേരം മോഹൻലാൽ പറഞ്ഞു ആ അങ്ങനെ വഴിക്ക് വേണ്ട, ആദ്യം പറഞ്ഞാൽ പോരായിരുന്നു പറയും. എന്താണ് പുറകെ റാവുത്തർ നിൽപ്പുണ്ട്, റാവുത്തരെ കണ്ടുകൊണ്ടാണ് ഇവൻ തർക്കം ഉപേക്ഷിച്ചു പോയി. റാവുത്തർ നോക്കിയാൽ വീഴാത്ത ഭീകരനുണ്ടോ? ഇസ്ലാമിൻ്റെ പ്രഹരശേഷി, അതിൻ്റെ സാമ്പത്തിക ശേഷി, അതിൻ്റെ സമ്പത്ത്, അതിൻ്റെ കളക്റ്റീവായിട്ടുള്ള മൈറ്റ്, ഇതിൻ്റെ മുന്നിൽ വീഴാത്ത ഭീകരനുണ്ടോ? എന്ത് ഈ പറയുന്നത്? ഇത് ആരെയും വിട്ടിയാക്കാനാണ് ഈ പറയുന്നത്? ഈ ഭീകരവാദികൾ എന്ന് പറയുന്നത് ഇപ്പോൾ പ്ലെയിനകത്ത് കൊണ്ട് ചെയ്തവര്, അവരെന്തോ പാറ അടിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാണോ ഈ പ്ലെയിൻ വാടകയ്ക്ക് എടുത്തത്? പോയി ജോലി ഉണ്ടാക്കി മിച്ചം പിടിച്ച് ആണോ ഇവരിതൊക്കെ നടത്തുന്നത്? ഇതൊക്കെ വെറും ഐവാഷാണ്. കൃത്യമായി മതത്തിനുള്ളിൽ നിന്നുള്ള പിന്തുണ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോ എസ് എൽ സിക്ക് ഒക്കെ റാങ്ക് വാങ്ങിക്കുന്ന പിള്ളേർ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പടങ്ങളാണ് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഈ അടുത്ത ഫേസ്ബുക്കിൽ രണ്ട് പടങ്ങൾ കണ്ട് ഒരുമാതിരി മനുഷ്യൻ. ആദ്യത്തെ പടം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റേ പടം ബാലൻസ് കേന്ദ്രമായിട്ട് പൊന്തിക്കൊണ്ടുവന്നാണ്. ജോസഫ് മാഷിന്റെ ശിക്ഷ, ശിക്ഷ കുറച്ചേ ഉള്ളൂ, കുറച്ച് ശിക്ഷയൊക്കെ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു പ്രതികൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പടം. ആ ചിരി കണ്ട് പലർക്കും പേടിയായി. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു ആ പറ്റിപ്പോയി എന്നൊക്കെയാണല്ലോ പൊതുവാദം. അത് അന്നേരത്തെ വികാരത്തിന് കൊണ്ട് പറ്റിയതാണ്, അതാണ് ഇതാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ. കോടതിക്ക് കുഴപ്പം, സമൂഹത്തിന് കുഴപ്പം, അതിന് കുഴപ്പം, ഇതിന് കുഴപ്പം, ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രതി. ഇതേ പടം തന്നെയാണ് ഗോഡ്സ വധ ഗാന്ധിജി വധക്കേസിന്റെ പ്രതികളുടെ ഒരു ഇതേ കണക്കൊരു പടം ഞാൻ ഈ അടുത്ത ഫേസ്ബുക്കിലുണ്ട്, രണ്ടുകൂടെ സാമിക്ക്. ഇതെല്ലാം മതം മതമാകുമ്പോൾ ഉണ്ട വിഷയം, മതം മതമാകും. അടുത്തൊരു പോയിന്റ് കൊടുക്കും. ഇസ്ലാമോഫിയയിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന കാര്യം റേറ്റ് ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന സാധനം, തർജ്ജമ നിരക്ക് എന്ന് പറയും. ഇപ്പോ റബല്യസ് ആയിട്ടുള്ള വിരുദ്ധമായി സംസാരിക്കുന്ന മകനെ ആദ്യം ശാസിക്കുകയും പിന്നീട് ഭീഷണിപ്പെടുത്തുകയും സഹിക്കാൻ വയ്യാതെ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലുകയും ചെയ്യാമെന്ന് ബൈബിളിൽ പറയുന്നു. അതായത് തൻ്റെ അഭിപ്രായത്തിന് വിരുദ്ധമായ അഭിപ്രായം പറയുന്ന ഒരാളെ എന്ത് ചെയ്യാമെന്ന് ബൈബിൾ പറയുന്നതാണ്. അതുപോലെ തന്നെ വ്യഭിചാരിണിയെ കല്ലെറിഞ്ഞ് കൊല്ലാമെന്നും ബൈബിളിലുണ്ട്, ഭാര്യയുടെ കാര്യത്തിലുണ്ട്. അങ്ങനെ കുറേ അധികം സാധനങ്ങളുണ്ട്. അപ്പോൾ വേദന അറിഞ്ഞ് പ്രസവിക്കണമെന്നുള്ള കമാൻഡ്മെന്റ് ഉണ്ട്. സിസേറിയൻ നടത്തുന്നതിന് ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് അതൊരു തടസ്സമല്ല. അപ്പോൾ ഒരു മതം, ഒരു പക്ഷേ ലോകത്തിൻ്റെ ചരിത്രം മതചരിത്രം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അട്രോസിറ്റീസ് ചെയ്തിട്ടുള്ള ഒരു മതം ക്രിസ്തു മതമാണ്. പക്ഷെ നിങ്ങൾ ക്രിസ്തു മതത്തിലെ ഇന്നത്തെ ക്രിസ്തു മതത്തിലുള്ള മാറ്റങ്ങൾ കാണാതിരിക്കില്ല, കണ്ണടച്ച് തിരുത്താക്കലല്ലേ. ജൂതന്മാരെ ഏറ്റവും അധികം വേട്ടയാടിയിട്ടുള്ള ക്രിസ്തു മതമാണ്. പക്ഷേ ഇന്ന് ജൂതനും ക്രൈസ്തവനും തമ്മിൽ ആ ഒരു പക ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. നമ്മൾ ചുമ്മാതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ലോകമെമ്പാടും എടുത്തു നോക്കുക, ഇന്ന് ഏറ്റവും കൂടുതൽ ജൂതനെ സംരക്ഷിക്കുന്ന അമേരിക്ക എന്ന് പറയുന്നത് ക്രൈസ്തവ രാജ്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജൂതനെ വേട്ടയാടിയിട്ടുള്ളതും ക്രിസ്തു മതമാണ്. ക്രിസ്തുവിന്റെ കൊലയാളികളാണ് ജൂതന്മാരെന്ന് ആക്ഷേപിച്ചു. അന്ന് ഇസ്ലാമൊക്കെ എത്രയോ ബെറ്റർ ആയിട്ടുള്ള സമീപനമാണ് ജൂതന്മാരോട് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ആ അനിമോസിറ്റി പോയി. എങ്ങനെയാ പോയത്? ഇവർ രണ്ടുപേരും പുസ്തകം തിരുത്തിയാണോ? ബൈബിളിലും തോറയിലും ഒക്കെ പരിഷ്കരണം നടന്നുകൊണ്ടാണോ? ഏതെങ്കിലും ബില്ലുകളോ ഏതെങ്കിലും ഉപാധികളോ ക്യാൻസൽ ചെയ്തുകൊണ്ടാണോ ക്രിസ്ത്യാനികളും ജൂതന്മാരും തമ്മിൽ അടുത്തത്? അല്ല, അവിടെ സംഭവിക്കുന്നത് കാലികമായിട്ടുള്ള പരിഷ്കരണങ്ങൾ സമൂഹത്തിൽ മാത്രമല്ല മതത്തിനുള്ളിലും നടക്കുന്നുണ്ട്. എങ്ങനെ? മതപുസ്തകം അവിടെ ഇരിക്കുന്നു, അതിലെല്ലാ ജീനുകളും ബൂട്ട് ചെയ്യുന്നില്ല. ഇസ്ലാമിന്റെ പ്രശ്നം, ഇസ്ലാമിന്റെ മുഴുവൻ ജീനുകളും എല്ലാം ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഫോട്ടോ പിടിക്കാൻ പാടില്ല എന്നുള്ളത് ജീൻ ഉണ്ടായിരുന്നു, ഫോട്ടോ പിടിക്കാതെ ഗൾഫിൽ പോകാൻ പറ്റില്ല എന്ന് വന്നപ്പോൾ ആ ജീൻ ബൂട്ട് ചെയ്യാതായി. സംഗീതം കേൾക്കരുതെന്ന ജീനുണ്ട്, പല പല ജീനുകളുണ്ട്. ഹദീസിലൊക്കെ പറയുന്ന ജീൻ, ഹദീസാണ് ശരിക്കും സാധനം, 60% ഹദീസും ബാക്കിയൊക്കെ ഉള്ളൂ. അപ്പൊ ഈ എല്ലാ ജീനുകളും ബൂട്ട് ചെയ്യുന്നതിന്റെ പ്രശ്നമാണ് ഇസ്ലാമിന്റെ പ്രശ്നം എന്നുള്ളതാണ് സത്യം. അല്ലാതെ ക്രിസ്തു മതത്തിൽ ഭീകരത ഇല്ലാഞ്ഞിട്ടോ കൊല്ലാൻ പറയുന്നതില്ലാഞ്ഞിട്ടോ അക്രമം ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. അവർ കാലികമായിട്ട് തള്ളേണ്ടതിനെ തള്ളിയും കൊള്ളേണ്ടതിനെ കൊണ്ടും കുറെ കൂടെ യുക്തിസഹമായ മതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഒരു സമാനമായ പരിഷ്കരണം ഇസ്ലാമിൽ സംഭവിക്കുന്നു. സംഭവിക്കുന്നതിന് സ്വഭാവമായിട്ട് ആളുകൾക്ക് അതിനെ പേടിയുണ്ടാവും. നീ പേടിക്കരുത്, നിന്നെ ശരിയാക്കി കളയെന്ന് പറഞ്ഞാൽ എന്തർത്ഥം? പേടിക്കാൻ അവകാശമില്ല മനുഷ്യൻ.
ചേടാ പേടി പേടി എന്ന് പറയുന്ന ഒരു കൃത്രിമ സമീപനമല്ല. നമുക്കൊരു സാധനത്തോടോ ഒരു വ്യക്തിയോടോ ഒരാളോടൊക്കെ പേടി തോന്നുന്നത് അത് നമ്മൾ അറിയാതെ നമ്മുടെ ലിംബിക് സിസ്റ്റത്തിൽ വരുന്ന സാധനമാണ്. നമ്മളുടെ ലിംബിക് വൈകാരികമായിട്ടുള്ള ഭയം, വിശപ്പ്, സെക്സ് എന്നൊക്കെ പറയുന്ന സാധനം നമ്മളുടെ നിർദ്ദേശം അനുസരിച്ച്, നമ്മളുടെ തീരുമാനം അനുസരിച്ച് ഉണ്ടാവുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നൊരു കാര്യമല്ല. എന്നാ എനിക്ക് ഇത്രയും ഇന്നാരോട് ഇന്നത് തോന്നിക്കളയാം എന്ന് വെച്ചാൽ നടക്കില്ല. ഇന്ന ഭക്ഷണത്തോട് എനിക്ക് അങ്ങ് ഇഷ്ടം ഞാൻ ഉണ്ടാക്കിക്കളയാൻ നടക്കില്ല. ഇന്ന ആൾക്കാരോട് എനിക്ക് പേടി തോന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേടി തോന്നിപ്പോവും. ഞാൻ പറയാം, പാറ്റയുടെ കാര്യം പറഞ്ഞു, ഞാൻ എൻ്റെ മകളിലേക്ക് പറയണ്ട, നിനക്ക് എന്ത് ഇത്ര പാറ്റ പേടി, എന്ത് ഈ പാറ്റ, അത് ചെന്നാലും അവൾ പറയാൻ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് പാറ്റയാണ്, അയ്യോ പാറ്റ എന്ന് വിളിക്കും. ബിക്കോസ് ഇറ്റ് ഹാപ്പൻസ്. ഈ മുഴുവൻ ജീനുകളും മുഴുവൻ സാധനം, അതായത് ട്രാൻസ്ലേഷൻ റേറ്റ് വളരെ കൂടുതലാണ് മുസ്ലിം. പുസ്തകം അപ്പടി കൊണ്ടുപോകും, എല്ലാം കൊണ്ടുപോകുമെന്ന് ഞാൻ പറഞ്ഞില്ല, അത് നടക്കില്ല, അത് നടക്കുകയില്ല. മായം ഏറ്റവും കുറച്ചാണ് അവർ മതജീവിതം നയിക്കുന്നത്. മാത്രമല്ല ഇസ്ലാമിൻ്റെ ഒരു പ്രശ്നം 24/7 റിലീജിയനാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടക്കോളം റിലീജിയനാണ്, എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീണ്ടും റിലീജിയൻ, ഒരു ഒരു ഇടവേളയില്ല. 5 നേരം നിസ്കാരം, ഇതൊക്കെ ഒരു റിഗറസ്നെസ് ആണ് ഒരു മതത്തിന്. ഈ റിഗറസ്നെസ്സുമായിട്ട് മതങ്ങൾ പോകുമ്പോൾ ഇതിനേക്കാൾ റിഗറസ് ആയിരുന്നു. ഈ മതവും സദാചാരവും ഒക്കെ ആലോചിച്ച് ഇപ്പം തന്നെ നമ്മുടെ നദാനിയൽ ഹാദോണിൻ്റെ ഒരു നോവലുണ്ട്, സ്കാർലറ്റ് ലെറ്റർ എന്നാണ് പറഞ്ഞത്. സ്കാർലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവന്ന എന്നുള്ളത്. അതിൽ ആ നോവൽ തുടങ്ങുന്ന തന്നെ ഒരു അമ്മ, ഒരു യുവതിയായിട്ടുള്ള അമ്മ, ഒരു കൈക്കുഞ്ഞുമായിട്ട് ഒരു ചന്തയിൽ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. എന്നാലും ചുറ്റും കൂടിയിരിക്കുന്ന ജനങ്ങളിങ്ങനെ ചോദിക്കുന്നു, ആരാണ് ഈ കുട്ടിയുടെ അമ്മ എന്ന് നീ പറയണമെന്ന്. അവർ അവളെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾ കുനിഞ്ഞ ശിരസ്സുമായിട്ട് കുട്ടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, പറയുന്നില്ല. ആ കുട്ടിയുടെ അമ്മയെന്ന് അച്ഛനെന്ന് പറയുന്നത്, അമ്മയല്ല അച്ഛൻ, അച്ഛനെന്ന് പറയുന്നത് അവിടുത്തെ ആ പള്ളിയിലെ ലോക്കൽ പ്രീസ്റ്റാണ്. അപ്പോൾ ഇവൾ പറയുന്നില്ല, ഇവൾ പറയാത്തതുകൊണ്ട് തന്നെ ഒരു ശിഷ്യെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ജയിലിലേക്ക് വിടുകയാണ്. എന്നിട്ട് ഒരു വെള്ള വസ്ത്രം ധരിക്കുകയാണ്, ഒരു ഗൗൺ, അതിനകത്ത് എ എന്ന് പറയുന്ന ലെറ്റർ, അഡൾട്രസ്, അഭിസാരിക അല്ലെങ്കിൽ വിശ്വാസവഞ്ചന നടത്തിയവൾ എന്നുള്ള ഒരു ലെറ്റർ, ഈ സ്കാർലറ്റ് ലെറ്ററാണ്. ആ ലെറ്റർ വെച്ചുകൊണ്ടാണ് ഇവിടെ ജീവിതകാലം മുഴുവൻ ചന്തയിൽ പോകുമ്പോഴും തീർത്ഥാടനത്തിന് പോകുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരിക്കൽ ഭർത്താവില്ലാതെ, ഭർത്താവിൻ്റേതല്ലാത്തൊരു കുട്ടിയെ പ്രസവിച്ചു എന്നുള്ളത് കൊണ്ട് ജീവിതകാലം മുഴുവൻ ഹെസ്റ്റർ പ്രിൻ എന്നാണ് നായികൻ. ഇത് 19-ാം നൂറ്റാണ്ടിലെ മസാച്യുസെറ്റ്സ് ബോസ്റ്റണിലെ ധാർമ്മികതയും അവിടുത്തെ മതശാഠ്യങ്ങളുമാണ്. അതാണ് അമേരിക്ക, ഇന്നത്തെ അമേരിക്കയും ഒരു 150-200 വർഷത്തിന് മുമ്പുള്ള അമേരിക്ക എന്നുള്ള വ്യത്യാസം. ഈ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകുന്നില്ല കേട്ടോ, അതാണ് പ്രശ്നം. ഇംഗ്ലണ്ടിലൊക്കെ പണ്ട് വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഈവൻ മേശയ്ക്ക് പോലും, മേശ മുഴുവൻ കവർ ചെയ്യണം, അതിന് കാല് കാണാൻ പാടില്ല. കാര്യം കാലെന്ന് പറയുന്നത് സെക്സിയാണല്ലോ, മേശയുടെ കാലും സെക്സിയാണ്. അതാണ് ബ്രിട്ടീഷ് പാരമ്പര്യം, വിക്ടോറിയൻ പാരമ്പര്യം. അവിടെ നിന്ന് ബ്രിട്ടൻ എത്രമാത്രം മുന്നോട്ട് വന്നു. അപ്പോൾ ആശയരംഗത്തും പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും ഒക്കെ കാലികമായ പരിഷ്കരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ, തുണിയില്ലാതെ നടന്നാൽ തുണി ഉടുക്കുന്നു, അതൊരു പരിഷ്കരണമല്ലേ? ആഹാരങ്ങൾ, കുക്കിംഗ്, പരിഷ്കരണമല്ലേ? എന്നാലും ഫസ്റ്റ് ഹോമോസാപ്പിയൻസ് ഗ്യാസ് സ്റ്റൗവായിട്ടൊന്നല്ലല്ലോ വന്നത്, അല്ല. മാറ്റം ഉണ്ടാകുന്നു എന്ന് അംഗീകരിക്കുകയാണ്. നിങ്ങൾ മാറുന്നുണ്ട്. ഇപ്പൊ എന്തുകൊണ്ട് പിന്നെ നിങ്ങൾ എഴുതി വെച്ച 14 നൂറ്റാണ്ടിന് മുന്നേ എഴുതി വെച്ച 1924 ശരിക്കും ഫൈനലൈസ് ചെയ്ത പുസ്തകത്തിൽ, അതിപ്പോ വിവാദമായിട്ട് പറഞ്ഞെടുത്തു, ആ ഒരു ബൈബിളാണ് സൗദി അറേബ്യയിൽ നിന്ന് ഇറങ്ങിയ 1924 ഖുറാനാണ് യഥാർത്ഥ ഖുറാനായിട്ട് ഇപ്പൊ ഉപയോഗിക്കുന്നത്. ഖുറാന്റെ ചരിത്രം ഒന്ന് പഠിക്കാന്നുണ്ടെങ്കിൽ എന്താണ് ഖുറാൻ ഉസ്മാന്റെ കാലഘട്ടത്തിൽ തൊട്ട് പല പല കോപ്പി വെർഷൻ, അത് അടുത്ത ഒരു വിഷയം അല്ലാത്തതെന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. പക്ഷെ ആ പുസ്തകത്തിലെ ഓരോ വരികളും, ഈ 114 ആയത്ത്, അത് 100% നടപ്പിലാക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചുറ്റുമുള്ളവർക്ക് പൊള്ളും, അല്ലാതെ നടപ്പിലാക്കാൻ പറ്റില്ല. ഇത് നടപ്പിലാക്കുന്നവരാരും ഈ മതത്തെക്കുറിച്ച് ബോധമില്ലാത്തവരല്ല, മതം പഠിച്ചവരും മതം തലയ്ക്ക് കയറിയവരും ധാനികരും എഞ്ചിനീയർമാരും വിദ്യാഭ്യാസമുള്ളവരും ഒക്കെ തന്നെയാണ്. അപ്പം ദാരിദ്ര്യത്തിൻ്റെ സൃഷ്ടിയാണ്, രാഷ്ട്രീയ അസ്ഥിരതയുടെ സൃഷ്ടിയാണ് എന്നൊക്കെ പറയുന്നതിൽ ലോകമെമ്പാടുമുണ്ട്, അവിടെ ഒന്നും ആളുകൾ പൊട്ടിത്തെറിക്കുന്നില്ല. ഇനി ക്രിസ്ത്യാനിറ്റി, ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അവിടെ മാത്യു 21:22 റണ്ടർ അൻഡു സീസർ, വാട്ട് ബിലോങ്സ് ടു സീസർ, സീസറിൻ്റെ സീസറിനും ദൈവത്തിൻ്റെ ദൈവത്തിനും. അതായത് സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റ്, മതം വേറെ സ്റ്റേറ്റ്. ഈ ഒറ്റ സാധനം വെച്ചുകൊണ്ടാണ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ
പുരോഗമന രാജ്യങ്ങളിൽ മതവും രാഷ്ട്രീയവും രണ്ട് തട്ടിലാക്കിയത്. വളരെ സ്ട്രെയിറ്റ് ലൈനാണ് ബൈബിളും മതേതരത്വമായിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ അങ്ങനെ ഒരു സാധനം ഇല്ല ഇസ്ലാമിൽ. ഇസ്ലാം ഡെമോക്രസിയെ പുച്ഛിക്കുന്നു, അവർ തിയോക്രസി മാത്രമേ അംഗീകരിക്കുന്നു. ദൈവത്തിന്റെ നിയമം അനുസരിച്ചാണ് മനുഷ്യൻ ജീവിക്കുന്നത്. മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളല്ല. മനുഷ്യൻ എന്ത് വേണമെന്ന് കൃത്യമായിട്ട് മനുഷ്യന് അറിയില്ല എന്നാണ് അവർ കരുതുന്നത്. അപ്പൊ അവിടെ ഒരു റിജിഡിറ്റി വരുന്നു, അവിടെയും ഒരു മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. സെക്കുലറിസം, മതേതരത്വം എന്ന് പറയുന്ന സാധനം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കാൻ സാധിക്കില്ല ഇസ്ലാമിന്. ഇസ്ലാം അല്ലാത്ത ഒരാളെ അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ ദിമ്മിറ്റ്യൂഡ് മാത്രമാണ്. ദിമ്മികളായിട്ട് അപമാനിതരായിട്ട് ജിസയ ടാക്സിൻ കൊടുത്ത് ഭൂരിപക്ഷത്തിന്റെ കീഴിൽ കഴിയും. അത് മതേതര, അത് സമത്വബോധമല്ലത്. നിങ്ങൾ രണ്ടാംഘട പൗരന്മാരായിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടാംഘട തന്നെയാണ്. നിങ്ങളുടെ പേരിൽ എന്തൊക്കെ, നിങ്ങൾ കുറച്ച് ടാക്സ് കൊടുത്താൽ മതി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ടാക്സ് കൊടുക്കണോ ജീവിക്കാൻ? അപ്പൊ മതേതരത്വവും ജനാധിപത്യവും പോലെയുള്ള ആധുനിക സമൂഹം വാരിപ്പൊലുകുന്ന പുരോഗമന ആശയങ്ങളെ പുറംകാലം കൊണ്ടടിക്കുന്ന ഒരു മതസംഹിതയാണ് ഇസ്ലാമിൽ. അത് സ്വാഭാവികമായിട്ട് ഭയം ജനിപ്പിക്കുന്നില്ലേ? ഇപ്പോ ഇന്ത്യയിലെ ഒരു ശരാശരി മുസ്ലിം ഇന്ത്യൻ മതേതരത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. കാരണം വളരെ വ്യക്തമാണ്, അവര് ന്യൂനപക്ഷമാണ്. പക്ഷെ പാകിസ്ഥാനിലെ മുസ്ലിമിന് മതേതരത്വം എന്ന് പറയുന്നത് പുച്ഛമാണ്. കാരണം അവനവിടെ ഭൂരിപക്ഷമാണ്. പക്ഷെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ആകുമ്പോൾ എണ്ണം മാറുന്നതനുസരിച്ച് ഉരുവം കൊള്ളേണ്ടുന്ന ഒരാശയമല്ല ഇത്. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരു സെൻസ് ഓഫ് ഈക്വാലിറ്റിയാണ്. എന്തായിക്കോട്ടെ വിശ്വാസം, വിശ്വാസരാഹിത്യമായിക്കോട്ടെ, എല്ലാവർക്കും പൊതുവായ പ്ലാറ്റ്ഫോമിൽ ഒരേ കണക്ക് പോകാൻ കഴിയണമെന്നുള്ള ഒരു നിലപാടാണത്. പക്ഷെ ഞങ്ങൾ ഭൂരിപക്ഷമാണെങ്കിൽ ഞങ്ങളിത് പരിഗണിക്കില്ല, ന്യൂനപക്ഷമാണെങ്കിൽ ഞങ്ങൾക്കിത് പാൽപായസമാണ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ മതദർശനം അനുസരിച്ചാണ് പോകുന്നത്. ഡിഗ്രി ഓഫ് ട്രാൻസ്ലേഷൻ ഞാൻ പറഞ്ഞു, ട്രാൻസ്ലേഷൻ്റെ കാര്യത്തിൽ വളരെയധികം മുന്നിലാണ് ഇസ്ലാം. ഇസ്ലാം ഡൈല്യൂട്ട് ചെയ്യുന്നില്ല, ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു കുറേ ഒരുപാട് കാര്യങ്ങൾ ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ഫണ്ടമെൻ്റൽസിൽ പലതിലും ഡൈല്യൂട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ബന്ന മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന സമൂഹം, അല്ലെന്നുണ്ടെങ്കിൽ ബഹാബിസത്തിൻ്റെ ബഹാബ് അൽ ബഹാബ്, അദ്ദേഹം പറഞ്ഞ കാര്യം ഇതേ ഉള്ളൂ, റൂട്ടുകളിലേക്ക് പോവുക. ഇസ്ലാം ആകപ്പാടെ കറക്റ്റഡായിരിക്കുന്നു, വളരെ മൃദുവായിരിക്കുന്നു ഇസ്ലാം. നമുക്ക് ബഹാബിമാരുടെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അതായത് ഫോളോ ദ ബുക്ക് ആൻഡ് ഫോളോ ദ മാൻ, പുസ്തകം പിന്തുടരുക മനുഷ്യനെ പിന്തുടരുക. മനുഷ്യൻ എന്നല്ല മുഹമ്മദൻ, മുഹമ്മദ് എന്ത് ചെയ്തോ എന്തൊക്കെ ചെയ്തില്ലയോ, ചെയ്തതൊക്കെ ചെയ്യുക, ചെയ്യാത്തതൊക്കെ ഒഴിവാക്കുക. ഒരു മനുഷ്യനിലേക്കും ഒരു പുസ്തകത്തിലേക്കും മനുഷ്യരാശിയുടെ മുഴുവൻ ഭാഗതയും മാറ്റിവെക്കുക. വളരെ റിജിഡായിട്ടുള്ള സമീപനമാണ്. ഏതൊരു പുസ്തകവും ആ കാലഘട്ടത്തിന്റെ സൃഷ്ടിയാണ്. അന്നുള്ള അറിവുകളും അറിവില്ലായ്മയും അന്നത്തെ ആശയങ്ങളും എല്ലാം അതിനകത്തുണ്ടാകും. അതെല്ലാം അപ്പാടെ നമ്മൾ എടുക്കുക എന്ന് പറയുമ്പോൾ, പ്രോസസ്സ് ചെയ്ത് എടുക്കുക എന്ന് പറയുമ്പോൾ, നമ്മുടെ മനുഷ്യന്റെ ഒരു പുരോഗമന ത്വരയ്ക്കും ഒരു വലിയ ഭീഷണി. ഒരു പുസ്തകം, അത് ഒരു പുസ്തകം എടുക്കേണ്ട കാര്യമില്ല. അതാണ് ഈ ഒരു ഭയത്തിന്റെ മറ്റൊരു കാരണം. ഇനി മറ്റൊന്നാണ് കോൺസ്പിറസി തിയറീസ്. ഇസ്ലാമോഫോബിയയുടെ ഒരു വലിയൊരു ഇതായിട്ട് പലപ്പോഴും കാണുന്നത്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങളല്ല. ഫേസ്ബുക്കിലെ ഒരു ഏറ്റവും കൂടുതൽ ഓടിക്കുന്ന ഒരു പേഴ്സണാണ് ജൂതന്മാരാ ജൂതൻ എന്ന് പറയുന്നൊരു പേഴ്സൺ. അത് വലിയൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അടുത്ത കണ്ട ഏറ്റവും വലിയ ഫോട്ടോ കമന്റാണ്. കാരണം ഞാൻ ഒറ്റ പോ ആ ഒരു പടം അങ്ങോട്ട് വെക്കുമ്പോൾ ഒരുപാട് പേജുകൾ എഴുതി തള്ളിയിരുന്നില്ല. അതായത് നമുക്കൊരു കോൺസ്പിറസികളിൽ വിശ്വസിക്കാനായിട്ടുള്ള വലിയ ഒരു ത്വര, ഒരു പ്രവണത മനുഷ്യരുണ്ട്. അധികാരത്തോടുള്ള എതിർപ്പും അപമതിപ്പും മനുഷ്യരിൽ രൂഢ മൂലമാണ്. അതൃപ്തി ശാസിക്കുന്ന കൈകളിൽ എപ്പോഴും മനുഷ്യൻ ഭയക്കുകയും വെറുക്കുകയും ചെയ്യാറ്. പലപ്പോഴും ഈ അധികാരത്തെ സർക്കാരിൻ്റെ ഗൂഢാലോചന, തന്നേക്കാൾ ഉപരിയായിട്ടുള്ളവൻ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതുകൊണ്ടാണ് താൻ ഇങ്ങനെയായിപ്പോയത് എന്ന് സ്വന്തം നിലയെ ആശയപരമായി സമീകരിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ സ്വസ്ഥതയ്ക്ക് ആവശ്യമാണ്. എൻ്റെ ഓഫീസിൽ വലിയ പ്രശ്നമാണ്, കുറേ അവന്മാരുണ്ട്, അവന്മാർക്ക് ഞാൻ ചെയ്യുന്നൊന്നും പിടിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളെ കുഴപ്പമൊന്നുമല്ല, നമുക്കെതിരെ ആളുകൾ ഗൂഢാലോചന നടത്തുന്നു. ഈ ഗൂഢാലോചന എല്ലാ സമൂഹങ്ങളിലും ഉണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട് ഗൂഢാലോചന. ഒന്ന്, ഗൂഢാലോചനയുടെ ആദ്യത്തെ കുട്ടി എന്ന് പറയുന്നത് ഇരവാദമാണ്.
ഇരവാണ്, തങ്ങൾ ഇരകളാണ്, തങ്ങൾക്ക് സഹായം ആവശ്യമുണ്ട്. അത് വ്യക്തിയും നടത്താറുണ്ട്, രാജ്യങ്ങൾ നടത്താറുണ്ട്, മതങ്ങൾ നടത്താറുണ്ട്. ഇരവാദത്തിലെ ഡോക്ടറേറ്റ് ആണ് ഇസ്ലാം. ഇസ്ലാം എവിടെയൊക്കെ ന്യൂനപക്ഷമാണോ, ഇറ്റ് ഈസ് എ ഡിസ്കണ്ടന്റഡ് മൈനോറിറ്റി. അതൃപ്തിയും അസ്വസ്ഥതയും ഉള്ള ഒരു ന്യൂനപക്ഷമായിട്ടാണ് ലോകമെമ്പാടുള്ളത്. എവിടെയൊക്കെ മെജോറിറ്റി ആണോ, ദയാശൂന്യമായിട്ടുള്ള ഭൂരിപക്ഷം. ഇതിൻ്റെ രണ്ടിനിടയ്ക്കുള്ള എക്സ്ട്രീംസ് ഇല്ല. ഇപ്പൊ ടർക്കിയൊക്കെ ഒരു വിഷയം പറയാനില്ല. ടർക്കിയുടെയൊക്കെ ടർക്കിക്ക് ഒരു മനുഷ്യൻ കമാൽ പാഷ പോലെയുള്ള ഒരു മനുഷ്യന്റെ ആ ഒരു കാലഘട്ടം, അതിനുശേഷം കുറെ ഇപ്പോഴും സെക്യുലർ കണ്ട്രിയാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇത് പോകുന്നത് വീണ്ടും ഈ പുതിയ ടർക്കിയുടെ പ്രധാനമന്ത്രി നാലിച്ചു എൽഗോദ, അദ്ദേഹം പറയുന്നത് എന്താണ്, നിങ്ങൾ മോഡറേറ്റ് മുസ്ലിംസ് അല്ലാത്ത മുസ്ലിംസ് എന്ന് പറഞ്ഞ് ഞങ്ങളെ അപമാനിക്കാണ്. ഒറ്റ മുസ്ലിമേ ഉള്ളൂ, ഒറ്റ ഇസ്ലാമേ ഉള്ളൂ, ഒറ്റ പുസ്തകമേ ഉള്ളൂ, അങ്ങനെ മോഡറേറ്റ് മുസ്ലിം അല്ല, ഞങ്ങളെല്ലാം ഒന്നാണ്. ഇതാണ് പ്രശ്നം. നമ്മൾ കരുതുന്ന മോഡറേറ്റ് മുസ്ലിം എന്ന് പറയുന്ന സാധനമുണ്ട്, അവരുമായിട്ട് സംസാരിക്കാം, അവരുമായിട്ട് മുന്നോട്ട് പോകാം, അവരെ കറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം, ഇതിന് മാറ്റം ഉണ്ടാക്കാമെന്നൊക്കെ പൊതുസമൂഹം കരുതുമ്പോഴാണ് ടർക്കി പ്രധാനമന്ത്രി പറയുന്നത്. അങ്ങനെ മോഡറേറ്റ് മുസ്ലിം എന്നൊന്നും പറയണ്ട. ഇത് തന്നെ അല്ലേ നമ്മുടെ ബഫ സുൽത്താനും പറഞ്ഞത്, സിറിയൻ സൈക്യാട്രിസ്റ്റ്, അമേരിക്കയിലെ അഭയാർത്ഥിയായിട്ട് കരുതുന്ന കഴിയുന്ന ആളാണ് ബഫ സുൽത്താൻ, നമ്മുടെ ആയൻ ഹസേലിയെ പോലെ. ബഫ സുൽത്താൻ പറഞ്ഞ എന്താണ്, ദേർ ഇസ് നോ മോഡറേറ്റ് മുസ്ലിം എന്നാണ് പറഞ്ഞത്. യു ആർ ഈദർ മോഡറേറ്റ് ഓർ യു ആർ മുസ്ലിം. ദേർ ഇസ് നോ ടൈം കോൾഡ് മോഡറേറ്റ്. ഒന്നിൽ നിങ്ങൾ മോഡറേറ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിമാണ്. ഇത് രണ്ടുകൂടെ ഒരുമിച്ച് പോകുന്നു. അപ്പോൾ ടർക്കി പ്രധാനമന്ത്രി പറഞ്ഞത്, ബഫ സുൽത്താൻ പറഞ്ഞത് സംഗതി ശരിയാണ്. ഇതിനകത്ത് മോഡറേറ്റിസ് എന്ന് പറയുന്ന സാധനം ഇസ്ലാമിലില്ല എന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. പക്ഷെ മറ്റു മതങ്ങളിൽ നമ്മൾ കാണുന്നത് എന്താണ്, നല്ല ഹെവി പ്രസൻസ് ഓഫ് മോഡറേറ്റ്സ് ഉണ്ട്. അതൊരു സത്യമല്ലേ? ക്രിസ്ത്യാനിറ്റിയിലുണ്ട്, അതായത് അക്രമം നടത്തുന്ന മതപരകൂണ്ട ഒരു ന്യൂനപക്ഷവും മോഡറേറ്റ്സിന്റെ നല്ലൊരു ഭാഗവും ഈ മതങ്ങളിലെല്ലാം വളരെ പ്രകടമാണ്. ഇസ്ലാമിലെ മോഡറേറ്റ്സിന് യാതൊരു സ്ഥാനവും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകും. ഞാൻ പൊതുവിലെ മതത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആളുകൾ പറയും അത് ഈ മതത്തിനൊന്നും കുഴപ്പമില്ല, പുസ്തകത്തിനും കുഴപ്പമില്ല, പക്ഷെ കുറെ പുരോഹിതന്മാർ അവർ മുടിപ്പള്ളി തുടങ്ങും, അത് തുടങ്ങും, ഇത് തുടങ്ങും, കുറെ എന്താ പറയാ മുക്രിമാര്, കുറെ പൂജാരിമാര്, കുറെ അച്ഛന്മാർ, ഇവരാണ് പ്രശ്നം. പൗരോഹിത്യം, വെള്ളയടിച്ച കുഴിമാടങ്ങൾ, ക്രിസ്ത്യാനികളൊക്കെ എപ്പോഴും പറയും വെള്ളയടിച്ച കുഴിമാടങ്ങളാണ് പൗരോഹിത്യം, അവരാണ് ഈ പ്രശ്നം. നല്ല ചക്ര മതമാണ്, പക്ഷേ നശിപ്പിച്ചു കളഞ്ഞവന്മാർ, ഇവന്മാരെ ഇവന്മാരാണ് കുഴപ്പം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മതം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് പൗരോഹിത്യം തന്നെയാണ്. മതം ഉണ്ടാക്കുന്നതും മതത്തിന്റെ രചനകൾ നടത്തുന്നതും ശാസനങ്ങൾ ഉണ്ടാക്കുന്നതും അതിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും പൗരോഹിത്യം തന്നെയാണ്, അല്ലെങ്കിൽ പൗരോഹിത്യമായി ചുറ്റിപ്പിട നിൽക്കുന്ന മതത്തിലെ അധികാരി വർഗം. അല്ലാതെ ഈ മഹാഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികൾ അവർക്ക് ഒരു റോളും ഇല്ല എന്നുള്ളതാണ് സത്യം. ഭൂരിപക്ഷം ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാനും ഒക്കില്ല, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ചെയ്യുന്നത് ഭൂരിപക്ഷത്തിന്റെ പേരിൽ, ഭൂരിപക്ഷത്തിന്റെ പേരിൽ. ഞാൻ ആ പലരും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾ എല്ലാവരെയും അടച്ചാക്ഷേപിക്കും, അടച്ചാക്ഷേപിക്കും, അങ്ങനെയല്ല. അത് മതത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പൗരോഹിത്യം തന്നെ. അല്ലാതെ ഈ പറഞ്ഞ 99% വരുന്ന വിശ്വാസികളല്ല, അവർക്ക് ഒരു റോളും ഇല്ല, അവർക്ക് എഴുതി കൊടുക്കാം, ഇന്ന് പോലെ അവിടെ വരണം, അവരവിടെ പോകും, ഇവിടെ വരണം, ഇവിടെ വരും, ഇതങ്ങ് മാറ്റണം, മാറ്റി ഇത്ര രൂപ പിരിവ് കൊടുക്കും. ഇത് ഈ പരിപാടിയുള്ളവർക്ക് ദ മജോറിറ്റി ഈസ് ഇറലവന്റ് എന്നുള്ള ആശയം ഒരു തണുത്ത സത്യമാണ്. മതത്തിന്റെ കാര്യം, ഒരു ഫാസിസ്റ്റ് സിസ്റ്റം നോക്കുക, മിക്ക മതങ്ങളും ഫാസിസ്റ്റ്. ആ ഫാസിസ്റ്റ് സിസ്റ്റത്തില് ഈ അണികളും ഭൂരിപക്ഷവും അപ്രസക്തമാണ്. അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും കടിഞ്ഞാണും ഉള്ളത് ഈ ന്യൂനപക്ഷത്തിൻ്റെ കയ്യിലാണ്. ആ ന്യൂനപക്ഷമാണ് നിങ്ങൾ പറയുന്ന പൗരോഹിത്യവും അധികാരവും. അവരാണ് യഥാർത്ഥത്തിൽ, അവരോട് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ല, ബാക്കി പാവം ജനങ്ങൾ അവരോട് പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട് മാത്രം. അല്ല, അവർ സ്വന്തം നിലയിൽ പോയി ഇത് വെക്കുമെന്നോ അല്ല. എല്ലാ ലഹളകളും, ലഹളകളൊക്കെ നമ്മൾ പണ്ട് കരുതിയിരുന്നു വെറുതെ വികാരം മൂത്ത് ലഹള ഉണ്ടായി, അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ മുഹമ്മദിൻ്റെ കാർട്ടൂൺ പ്രശ്നത്തിൽ ലഹള ഉടനെ ഉണ്ടാകുകയാണ് ഉണ്ടായത്, അല്ല, അത് 6 മാസം കഴിഞ്ഞുണ്ടായല്ലേ. ജോസഫ് മാഷിന്റെ പെട്ടെന്ന് ഉണ്ടായ അല്ലല്ല, ഇതെല്ലാം ആസൂത്രിതമായിട്ട് ദിവസങ്ങളെടുത്ത് ഓരോന്ന് ആസൂത്രണം ചെയ്ത് ഓരോരുത്തരെ ഓരോ ജോലി ഏൽപ്പിച്ച് ഇതൊക്കെ ചെയ്യുന്ന എല്ലാ ശരാശരി മുസ്ലിമാണ്, അവ അറിഞ്ഞിട്ട് പോലും ഇല്ല. 3000 പേരുള്ള മുസ്ലിം പോലും അറിഞ്ഞിട്ടില്ല അവിടെ എന്താ നടന്നത്. അതൊക്കെ ഓരോ ടീമുകളങ്ങ് ചെയ്യാം. ആ ടീമുകളാണ് യഥാർത്ഥത്തിൽ അല്ലാതെ ന്യൂനപക്ഷം അല്ലാന്നുള്ളത്. ഇപ്പൊ കോൺഫറൻസ് വെച്ച് പൊതുവിൽ പറയുന്നൊരു കാര്യം,
എല്ലാം ജൂതന്മാരാണ്. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ വന്നൊരു കമൻറ്റ്, ജൂതന്മാരും അമേരിക്കയാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഐസിസിനെ തള്ളി പറയുന്നു എന്നാണ് അവർ പറയുന്നത്. ഐസിസിനെ തള്ളി പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഐസിസിനെ ഇസ്ലാം തള്ളി പറയുകയാണെങ്കിൽ ഐസിസ് ഉണ്ടാവില്ല. അത് അതിൻ്റെ സിമ്പിൾ അറിയാം. ഇസ്ലാമിൻ്റെ എല്ലാ ഫണ്ടമെൻ്റൽസും വെച്ചുകൊണ്ടാണ് സർവ്വ ആഭരണങ്ങളും ഐസിസിൻ്റെ ഇസ്ലാമിക സാഹിത്യത്തിൽ നിന്നുള്ള സാധനമാണ്. അവരെ കൊടി തൊട്ട് എല്ലാ സാധനവും പാട്ടും എല്ലാം. ഈ അടുത്തിടെ കാശ്മീരിൽ ഐസിസിൻ്റെ പതാക കത്തിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ജൂതന്മാരാണ് ഐസിസ് എന്ന് പറയുകയാണെങ്കിൽ ജൂതന്മാരുടെ പതാക കത്തിച്ചതിൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾ ആഹ്ലാദിക്കല്ലേ വേണ്ടത്? എല്ലാ മുസ്ലിങ്ങളും ആഹ്ലാദിക്കും നല്ല പതാക കത്തിക്കുന്നത്. അങ്ങനെ ആഹ്ലാദിക്കുന്ന ഒരു മനോഭാവം ഉള്ളവരുണ്ട്, അവർ ആഹ്ലാദിക്കല്ലേ വേണ്ടത്? അങ്ങനെ അല്ലല്ലോ സംഭവിച്ചത്. അതൊന്നും ചെയ്യാൻ പാടില്ല. അതിനകത്ത് മുഹമ്മദിൻ്റെ പേരുണ്ട്, അതിനകത്ത് ഖുറാന്റെ വരികളുണ്ട്. അപ്പൊ ജൂതന്മാരാണ് ജൂതന്മാരാണ് എന്ന് പറയുമ്പോഴും ഒരു ഐസിസുകാരൻ വീഴുമ്പോൾ മനസ്സ് പെടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ഒരു ഗൂഢമായ ആഹ്ലാദമുണ്ട്. എൻ്റെ കയ്യിൽ കുറേ സർവേ റിപ്പോർട്ടുകളുണ്ട്. ഈ സർവേ റിപ്പോർട്ടുകളെല്ലാം കാണുന്ന ഒരു കാര്യം, ഐസിസ് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ 80% വരെ ഐസിസ് ശരിയാണ്. ഐസിസിന്റെ അൽ ജസീറ ചാനലിലെ ഒരു സർവേ നോക്കുക, 2015 മെയ്, ഒരു മാസത്തിന് മുന്നേ, ചോദ്യം ഇതായിരുന്നു: ഡു യു സപ്പോർട്ട് ദ വിക്ടറീസ് ഓഫ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഇറാഖ് ആൻഡ് സിറിയ? ഡു യു സപ്പോർട്ട്? അൽ ജസീറ ചാനൽ കാണുന്നത് മുസ്ലിങ്ങളാണ് എന്ന് കൂടുതൽ സങ്കല്പിക്കും. അവരുടെ ഒരു ചാനലാണ് ഖത്തർ, അല്ലെ? ഖത്തറിലാണ് അൽ ജസീറ. 56,881 പേര് ഒരു ക്രോസ് സെക്ഷൻ സാമ്പിളായിട്ട് പങ്കെടുത്ത ഒരു വോട്ടെടുപ്പ്, അതിൽ 89% ആൾക്കാർ ഞങ്ങൾ ഐസിസിന്റെ വിജയത്തിൽ സന്തുഷ്ടരാണ്. അപ്പൊ നിങ്ങൾ പറയുന്നു വളരെ ഫ്രിഞ്ച് എലമെന്റ് കുറച്ച് പേര് മാത്രമാണ് ഭീകരത നടത്തുന്നത്, ഇവന്മാരവിടെ പോയി ചെയ്യുന്നില്ല, പക്ഷെ മനസ്സുകൊണ്ട് ഐക്യപ്പെടുകയാണ്, തങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യുന്നവർ എന്നുള്ളൊരു ബഹുമാനം ഉള്ളിലുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ട് ഈ ഐഡിയോളജി ഇത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഫ്രിഞ്ച് ഗ്രൂപ്പ്സിന്റെ മാത്രമല്ല, പൊതുവായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ്. അതുപോലെ തന്നെ 78% ഓഫ് ദ ബ്രിട്ടീഷ് മുസ്ലിം സെഡ് ഡാനിഷ് കാർട്ടൂണിസ്റ്റ് ഷുഡ് ബി പ്രോസിക്യൂട്ടഡ് ഓർ എക്സിക്യൂട്ടഡ്. ബ്രിട്ടീഷ് മുസ്ലിംസ്, അതായത് ഒരു വളരെ വികസ്വര രാജ്യത്ത്, സോമാലിയയും ബംഗ്ലാദേശും ഒക്കെ ആണെങ്കിൽ പറയാം, ബംഗ്ലാദേശിലൊക്കെ എത്തീസ്റ്റുകളെല്ലാം വെട്ടിക്കൊല്ലുകയാണ്, അല്ലെ? 5 ബ്ലോഗേഴ്സിനെയാണ് ഇപ്പോൾ കൊന്നിരിക്കുന്നത്, ഓടിച്ചിട്ട് വെട്ടി കൊല്ലുകയാണ്. ചുമ്മാതെ ബ്ലോഗ് എഴുതിയതാണ് കാശ്, വേറെ ഒന്നും ചെയ്യില്ല അവർ. അപ്പോൾ ബ്രിട്ടൻ എന്ന് പറയുന്നത് ഒരു പുരോഗമന രാജ്യമാണ്. അപ്പോൾ അവിടെയുള്ള മുസ്ലിംസിന് എല്ലാ സാധ്യതയുണ്ട്, വിദ്യാഭ്യാസം ഉണ്ടാവും, സമ്പത്തുണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, അപ്പോൾ അവരോട് മുന്നിലായിരിക്കും. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഭീകര ആശയങ്ങളൊന്നും ഇല്ല. അതാണ് പറഞ്ഞത്, 78% വരുന്ന ബ്രിട്ടീഷ് മുസ്ലിംസ് പറയുന്നു ഡാനിഷ് ഡെൻമാർക്കിലെ കാർട്ടൂൺ വരച്ചവരെ കൊല്ലുക വേണം അല്ലെങ്കിൽ ശിക്ഷിക്കുക വേണം. 78%. ഇത് നിങ്ങൾ ഏറ്റവും വികസനമായ ഫ്രീ വേൾഡിലെ കാര്യമാണ് പറയുന്നത്. ഞാൻ അൽ ജസീറ എന്ന് പറയുന്ന കുറച്ച് പുരോഗമന സ്വഭാവമുള്ള ചാനലാണെന്നാണ് പറയുന്നത്. ഇതൊരു മതചാനലിന്റെ പ്രേക്ഷകരല്ല. 64% ഓഫ് ദ ഈജിപ്ഷ്യൻസ് സേ ഡെത്ത് പെനാൽറ്റി ഫോർ അപ്പോസ്റ്റേറ്റ്സ്. ഇസ്ലാമിനെ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് മതം പരിത്യജിക്കുന്നവർക്ക് ശമ്പളമായി മരണം കൊടുക്കുക. ഇസ്ലാമിന്റെ വളർച്ചയുടെ തന്നെ പ്രധാന ഘടകം ഇതാണെന്ന് പലരും ഇസ്ലാം മത പണ്ഡിതന്മാരെ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങളൊരു മതത്തിലാവുകയും നിങ്ങളുടെ ഇഷ്ടമോ നിങ്ങളുടെ തീരുമാനമോ നിങ്ങളുടെ സമ്മതമോ ചോദിക്കാതെ നിങ്ങളെ ഒരു കൂട്ടത്തിലെടുത്തിടുകയും ആ കൂട്ടത്തിൽ നിങ്ങൾ മാറിക്കഴിയുമ്പോൾ നിങ്ങളെ കൊല്ലുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ ആര് പോവും? അവിടെ അപ്പൊ ഞാനിവിടെ വന്ന് പ്രസംഗിച്ചു, ഈ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വരുള്ളൂ? ഞാൻ വരില്ല. ഈ കൊല്ലുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മതത്തിൽ ആള് ഞങ്ങളുടെ മതം വളരുന്നു വളരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആ വാതിലുകൾ തുറന്നിടും, പോകുന്നവൻ പോട്ടെ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കളിയാണ്. അപ്പൊ ഈ അപ്പോസ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം പരിത്യജിക്കുന്നതിന് മരണം വേണമെന്നാണ് 64% ഈജിപ്ഷ്യൻസ് പറയുന്നത്. ഈജിപ്ത് എന്ന് പറയുന്ന ഒരു മുസ്ലിം ഭീകര രാജ്യമല്ല. ഈജിപ്ത് എന്ന് പറയുന്നത് അവിടെ ഇപ്പൊ തന്നെ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഘടനയെ, ആ സംഘടനയുടെ നേതാക്കൾക്ക് വധശിക്ഷ വിധിക്കുന്ന രാജ്യമാണ് ഈജിപ്ത്. അതായത് ഒരു മുസ്ലിം ഭീകര അല്ലെങ്കിൽ ഒരു മത മൗലിക സംഘടനയുടെ അതിനെ നിരോധിക്കുകയും അതിന്റെ നേതാക്കളെ പിടിച്ച് ജയിലിടുകയും അതിന്റെ ആൾക്കാർക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്ത ഒരു രാജ്യത്ത് അവിടുത്തെ ജനങ്ങളില് 64% പേര് പറയുന്നു ഇസ്ലാം ഇന്ന് പോയ തട്ടണം. അപ്പൊ ആ സ്ട്രെയിറ്റ് ലൈൻ ഞാൻ പറഞ്ഞത് ഒരെന്നോട് പറഞ്ഞു നേരത്തേക്ക്. പ്യൂ ഗ്ലോബൽ സർവേ 2006, ഓൺലി 7% ഓഫ് ദ ബ്രിട്ടീഷ് പീപ്പിൾ സേ തിങ്സ് ദംസെൽസ് ആസ് ബ്രിട്ടീഷ് ആൻഡ് 81% സേ ദാറ്റ് വി ആർ മുസ്ലിംസ് ഫസ്റ്റ്
ആൻഡ് ബ്രിട്ടീഷ് സെക്രട്ടറി. ഇതാണ് ദേശീയതയുമായിട്ട് ഇസ്ലാമിന് ഒരു വലിയ പ്രശ്നം. സാമ്രാജ്യത്വം, സാമ്രാജ്യത്തിന് നമ്മൾ പറയുന്നു, ഇപ്പൊ നമ്മൾ സാമ്രാജ്യമായിട്ട് എടുക്കുന്നത് അമേരിക്ക. ഒരു കാലഘട്ടത്തിൽ ഗ്രീസ് ആയിരുന്നു സാമ്രാജ്യം, അത് അറിവ് കൊണ്ടും സംസ്കാരം കൊണ്ടും ഗ്രീസ് മുന്നിലായിരുന്നു. ഈജിപ്റ്റ് ആയിരുന്നു അതിനു മുന്നേയുള്ള ഒരു സാമ്രാജ്യ ശക്തി. അത് കഴിഞ്ഞ് റോമായി. ദെൻ സീസേഴ്സ് റൂൾഡ് റോം, റോം റൂൾഡ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈവൻ ഐ ആം സ്റ്റാൻഡിംഗ് ഓൺ എ റോമൻ കോയിൻ ഹിയർ, ഐ ഡോണ്ട് നോ. അത്രയ്ക്ക് റോമിന്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോൾ സ്പെയിൻ ഒരു വലിയ പവറായിട്ട് മാറി. സ്പാനിഷ് ആർമിയുടെ സ്പെയിനിന്റെ ആധിപത്യം തകരുന്നു, ഇംഗ്ലണ്ട് വരുന്നു, അത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമാകുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ട് ലോകയുദ്ധങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇംഗ്ലണ്ട് ആകെ അവശേഷിച്ച് ദുർബലമായിപ്പെടുന്നു. അമേരിക്കൻ പണം കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് വന്നു. അത് കഴിഞ്ഞ് 20th century അമേരിക്ക വരുന്നു. ലോകത്തെ മഹാശക്തികൾ അല്ലെങ്കിൽ അതിൻ്റെ ഏക ധ്രുവങ്ങൾ അല്ലെങ്കിൽ ബോസ് ഓഫ് ദ വേൾഡ് മാറിയിട്ടുണ്ട്. അമേരിക്കയാണ്. അവർ സാമ്രാജ്യത്വ പരമായിട്ടുള്ള ഇടപെടലുകൾ അവർ നടത്തുന്നുണ്ട്, അത് എല്ലാവർക്കും അറിയാൻ കഴിയും. പക്ഷേ ഇസ്ലാമിനെ ആരും സാമ്രാജ്യം എന്ന് പറയാറില്ല. പക്ഷെ ഇസ്ലാം ഒന്നാന്തര സാമ്രാജ്യമാണ്. 50+ രാജ്യങ്ങളിൽ ഇസ്ലാമിക, ഇസ്ലാമിന് ഭൂരിപക്ഷമോ ഇസ്ലാമിക ഭരണമുണ്ട്. മറ്റു രാജ്യങ്ങളിൽ അവരുടെ പ്രസൻസ് ഉണ്ട്. ലോകത്തെവിടെയെങ്കിലും ഒരു ഇസ്ലാമിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് ഏറ്റവും നല്ല ഗാസയ്ക്ക് വേണ്ടി സേവ് ഗാസ മുദ്രാവാക്യം അവർ വിളിക്കും. പക്ഷെ അവരൊരിക്കലും യമനീസിനെ ബോംബിട്ട് കൊല്ലുന്ന സൗദി അറേബ്യക്കാർക്കെതിരെ ഒന്നും സംസാരിക്കുന്നു. ഐസിസ് ഇറാഖില് സുന്നീസ് ദേ കിൽ ഷിയാസ്, ഷിയാസ് കിൽ സുന്നീസ്, കുർസ് അവർ രണ്ടുപേരെയും കൊല്ലുന്നു. രണ്ടുപേരും കുറച്ച് കൊല്ലുന്നു. ഇതൊന്നും ഒരു വിഷയമല്ല. സിറിയയിലെ കുട്ടികൾ കൊല്ലപ്പെടുന്നു, ഇത് വിഷയമല്ല. പക്ഷെ മുസ്ലിമിനെതിരെ മറ്റ് മതക്കാർ നടത്തുന്ന എന്ത് ആക്രമണവും ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവും. ഇതാണ് ദേശീയതയുമായി, അതായത് ഒരു ലോകത്തെമ്പാടും ഒരേ സംസ്കാരവും ഒരേ ബോധവും ഒരേ ഉമ്മ എന്ന് പറയുന്ന ലോകമെമ്പാടും ഒരൊറ്റ സാമ്രാജ്യത്തിന്റെ, ഒരു വിശ്വാസ സാമ്രാജ്യത്തിന്റെ കീഴിൽ കൊണ്ടുവരണമെന്ന് ചിന്തിക്കുന്ന ഏകമതം മുസ്ലിം ഇസ്ലാമാണ്. ആ ഡോക്ടറിനൽ സപ്പോർട്ടുണ്ട്, ഉമ്മയുടെ കീഴിൽ വരണം, ഒറ്റ ഉമ്മ ആയിരിക്കണം എന്നുള്ളതുണ്ട്. അപ്പോൾ ദേശീയതയ്ക്ക് അവിടെ സ്ഥാനമില്ല. ബ്രിട്ടീഷുകാരെന്ന് പറയുന്നത് 7% പേര് വന്നത് ഞങ്ങൾ ബ്രിട്ടീഷുകാരാണ്, 81% പറഞ്ഞു ഞങ്ങൾ മുസ്ലിങ്ങളാണ്. ഇതും ഇസ്ലാമോഫോബിയയുടെ ഒരു വലിയ കാര്യമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങൾ ഇസ്ലാമിൽ തന്നെയുണ്ട്. ഇസ്ലാമിൽ അടിസ്ഥാനപരമായ ഘടകങ്ങൾ നിലനിൽക്കുകയും അത് വെച്ച് ആളുകൾ ഭയക്കുകയും ചെയ്യുമ്പോൾ ഭയം എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. ഇനി ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്, എങ്ങനെയാണ് ഇതിൽ നിന്നൊരു ഈ ഇസ്ലാമിനെ ഇതിനെതിരെയുള്ള ഭയം, അതൊരു യാഥാർത്ഥ്യമാണ് ഇല്ലാന്ന് പറഞ്ഞിട്ട് വെറുതെ ആരോപിച്ചിട്ട് കാര്യമില്ല. മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്റ്റേറ്റിന് നിയന്ത്രിക്കാം. ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ഇസ്ലാമിനെ നിയന്ത്രിക്കാൻ സ്റ്റേറ്റിന് കഴിയുമോ? സ്റ്റേറ്റാണല്ലോ ഒരു അതോറിറ്റി, അധികാരം കയ്യിലിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് സതി നിർത്തലാക്കുന്നതിന് ബ്രിട്ടീഷുകാർ വലിയ തോതിൽ സഹായിച്ചു. അപ്പോൾ ആ അനാചാരം നീക്കി. അത്തരത്തിൽ സ്റ്റേറ്റിന് ഇടപെടാൻ കഴിയുമോ എന്നുള്ളത്. സ്റ്റേറ്റിന് ഇടപെടാൻ കഴിയും, പക്ഷേ ഒരു ജനാധിപത്യ സമൂഹത്തിലൊക്കെ സ്റ്റേറ്റിന് എണ്ണം കൊണ്ട് കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടുമ്പോൾ ആ സ്റ്റേറ്റിൻ്റെ ഇടപെടൽ ശേഷി വളരെ കുറയും. നമ്മുടെ രാഷ്ട്രീയക്കാരെ ചീത്ത വിളിച്ചിരുന്ന കാര്യമില്ല, അവർ അതിനെക്കാട്ടി കഷ്ടത്തിലാണ്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഇടപെടൽ ശേഷി വളരെ കുറവാണ്. ഇനി എങ്ങനെ പരിഷ്കരം കൊണ്ടുവരാം? രണ്ടാമത്തെ ആൾക്കാരാണ് വിമർശകർ. വിമർശകരുടെ എണ്ണം വളരെ കുറവാണ്. പല യുക്തിവാദികളോ ഫ്രീതിങ്കേഴ്സും കാര്യങ്ങളിങ്ങനെ വിമർശിക്കുമ്പോൾ ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. അവർ സമ്മതിക്കേണ്ട കാര്യമൊന്നുമില്ല. ആള് ഇസ്ലാമിലുള്ളവരെല്ലാം ഇറങ്ങി പോകുന്നല്ല ഞാൻ പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ അത് ഇത്ര ശരിയല്ല, അതൊന്ന് മാറ്റിക്കളയാം, അല്ലെ അതിൻ്റെ പരിഷ്കരണം അതിൻ്റെ റിഫോർമേഷനൊക്കെ ചിന്തയിൽ വരും. അപ്പോൾ പക്ഷെ അത് വളരെ കുറവാണ്. അവർക്ക് ചെലുത്താൻ കഴിയുന്ന സ്വാധീനവും കുറവാണ്. എൻ്റെ ഭൗതികമായ സ്വാധീനമാണ്, അല്ലാതെ മനസ്സുള്ള സ്വാധീനങ്ങൾ കുറവാണ്. ഇനി ഈ ഫോബിയ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ സ്വയം പരിഷ്കരിക്കാനായിട്ട് ഇസ്ലാമിനെ ഏറ്റവും അധികം സഹായിക്കുന്നത് മറ്റാരുമല്ല, ഇസ്ലാം തന്നെയാണ്. ഇസ്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് മാറ്റാം. അവർ മൊത്തത്തിൽ ഞങ്ങളുടെ മതത്തെ ഞങ്ങൾ 21st century അനുസരണമായി പരിഷ്കരിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസങ്ങളെ, വിശ്വാസങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ പല പല കാര്യങ്ങൾ പോയി, ഫോട്ടോഗ്രാഫിൻ്റെ കാര്യം തന്നെ പറഞ്ഞു, അതും വിശ്വാസമല്ലേ. സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് നിങ്ങൾ പിക്ക് ആൻഡ് ചൂസ് ചെയ്യുകയാണ്. പിക്ക് ആൻഡ് ചൂസ് ചോര വരികൾ വിടുക, നല്ല വരികൾ എടുക്കുക. അവൻ്റെ മതം അവനെ, എൻ്റെ മതം എനിക്ക്, അങ്ങനെയൊക്കെയുള്ള വരികളുണ്ടല്ലോ അതെടുക്കുക. അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് സ്വയം പരിഷ്കരിക്കാൻ ഈ മതത്തിന് സാധിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഈ ഉമ്മാക്ക് ഇല്ലാതാവും. അങ്ങനെ മാത്രമേ ഇല്ലാതാവും. അല്ലാതെ ആ മതം അതേ കണക്ക് തുടരുകയും എല്ലാവർക്കും ഞങ്ങളോട് ഭയമാണ് എന്ന് പറയുകയും ചെയ്താൽ മനസ്സിലാക്കേണ്ട ഇതാണ്, ഭയക്കാനുള്ള അവകാശം ഒരു ഭരണഘടനാ അവകാശം ആണ് എന്നുള്ളത്. താങ്ക് യു.